എന്ന് പോകാം. പ്രേക്ഷകരുമായി സംവദിച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആണ് ഇനിയുള്ള ഒന്നര മണിക്കൂർ നമ്മൾ മുന്നോട്ട് പോകുക. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ലെനീഷ് ബാബു, നൌഷാദ് കെ, ജിജു ഡാനിയൽ, ബ്ലസ്സി എൽദോ, ലില്ലി ചോലയിൽ, റിൻസി മാനുവൽ, ലെവിൻ പോൾ, ഷഫീർ മണ്ണാർക്കാട്, അങ്ങനെ ഒരുപാട് പ്രേക്ഷകരുണ്ട്. ധന്യ വി ആർ, വിപിൻ ബെന്നി, സിജോ ജോസഫ്, സുലൈമാൻ അബ്ദുൽ ഖാദർ, അങ്ങനെ പതിവായുള്ള പ്രേക്ഷകരെയും ഒക്കെ കമൻറ്റ് ബോക്സിൽ കാണാൻ കഴിയുന്നുണ്ട്. ആനയുമായി ബന്ധപ്പെട്ടുള്ള, കാട്ടാനയുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതുപോലെ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം, അതിന് സമഗ്രമായി പരിഹാരം കാണേണ്ട വിഷയമാണ്. പൊതുവായ വിഷയങ്ങളാണ്, അതിൽ വിദഗ്ധ പഠനം വേണം എന്നാവശ്യപ്പെടുന്ന ആളുകളുണ്ട്. ആനയിൽ നിന്ന് മയക്കുപിടി വയ്ക്കുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. അതൊക്കെ നമുക്ക് പരിശോധിക്കാം. അത് ദൗത്യം അതിൻ്റെ അവസാന ലാപ്പിലാണ് എന്ന് മനസ്സിലാക്കുന്നു. അതിൻ്റെയൊക്കെ വിശദമായ റിപ്പോർട്ടുകൾ ഇനിയുള്ള ഒന്നര മണിക്കൂറിൽ നമ്മൾ വാർത്തായാത്രയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ കടക്കുന്നു. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിൽ നിന്ന് തുടങ്ങുകയാണ്. സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ കേരളവും കേന്ദ്രവും തമ്മിലുള്ള തർക്കം ചർച്ച ചെയ്ത് പരിഹരിച്ചുകൂടെ എന്ന് സുപ്രീംകോടതി. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ഇരുകക്ഷികളും നിലപാടറിയിക്കണം. കേന്ദ്ര ധനനയത്തിൽ ഇടപെടലിന് പരിമിതിയുണ്ടെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് നിരീക്ഷിച്ചു. കേരളത്തിന്റെ സ്യൂട്ട് ഹർജിയിൽ ഇന്ന് വാദം ആരംഭിച്ചപ്പോൾ തന്നെ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ഇടക്കാല ആശ്വാസമായി ഫണ്ട് അനുവദിച്ചില്ലെങ്കിൽ പി എഫ് നൽകുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുമെന്ന് കോടതിയെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ സാമ്പത്തിക ഞെരുക്കമുണ്ടാക്കുമെന്നും കൂട്ടിച്ചേർത്തു. ഈ സാഹചര്യത്തിലാണ് സുപ്രീംകോടതി ചർച്ചയ്ക്ക് സാധ്യത തേടിയത്. സംസ്ഥാന ധനകാര്യ സെക്രട്ടറിക്ക് കേന്ദ്ര ധനമന്ത്രിയെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ കഴിയില്ലെന്ന് ജസ്റ്റിസ് സൂര്യകാന്ത് ചോദിച്ചു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് അഭിഭാഷകനും കപിൽ സിബൽ അറിയിച്ചതോടെ കേന്ദ്രവും ഇക്കാര്യത്തിൽ സമ്മതം പ്രകടിപ്പിച്ചു. സംസ്ഥാന ധനമന്ത്രിയോട് ഇന്ന് വൈകുന്നേരം ഡൽഹിയിലെത്താൻ ആവശ്യപ്പെടാമെന്നും സിബൽ അറിയിച്ചു. ധനനയത്തിലിടപെടാൻ പരിമിതികളുണ്ടെന്നും ഒരു സംസ്ഥാനത്തിന് വേണ്ടി മാത്രം തീരുമാനമെടുക്കാൻ കഴിയില്ലെന്നും സുപ്രീം കോടതി വ്യക്തമാക്കി. ഹർജിയിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം വാദം തുടരും. 24 ഡൽഹി. കർഷക സംഘടനകളുടെ ഡൽഹി ചെലവ് മാർച്ച് തുടങ്ങി. അതിർത്തിയിൽ വൻ സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. പോലീസ് പ്രതിഷേധത്തെ നേരിടാൻ വേണ്ട ക്രമീകരണങ്ങളും പോലീസ് ഒരുക്കുന്നു. പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ശംഭുവിൽ കർഷകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി. പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതകം പ്രയോഗിച്ചു. ആയിരക്കണക്കിന് പ്രതിഷേധക്കാരാണ് അതിർത്തിയിൽ എത്തിയത്. ദൃശ്യങ്ങളിലേക്ക് ആദ്യം. ആയിരത്തി 500 ട്രാക്ടറുകളും 500 വാഹനങ്ങളും ഒരുക്കി നീണ്ട സമരത്തിന് തയ്യാറെടുത്താണ് കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെ പ്രതിപക്ഷ പാർട്ടികൾ കർഷക പ്രക്ഷോഭത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി ഒപ്പം തന്നെ നിതിൻ അംബുജൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നിതിൻ അംബുജനിലേക്കാണ്. നിതിൻ, സമരം തുടരേണ്ടി വന്നാലും അതിനുവേണ്ട സജ്ജീകരണങ്ങളുമായാണ് കർഷകർ എത്താൻ പോകുന്നത്. മാർച്ച് തുടങ്ങിയെന്ന് മനസ്സിലാക്കുന്നു. അതിർത്തിയിൽ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ, അതിൻ്റെ ഭാഗമായുള്ള ജാഗ്രത, എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ നിതിൻ അംബുജൻ? റിജിത്ത്, നേരത്തെ പ്രഖ്യാപിച്ച ഡൽഹി ചെലവ് മാർച്ചിന് സമാനമായ നിലയിൽ തന്നെയുള്ള തയ്യാറെടുപ്പുകളുമായിട്ടാണ് കർഷകർ ഡൽഹിയിലേക്ക് ഇപ്പോൾ യാത്ര ആരംഭിച്ചിരിക്കുന്നത്. പഞ്ചാബിൽ നിന്ന് രാവിലെ 10 മണിക്ക് തന്നെ യാത്ര ആരംഭിച്ചു. വിവിധ സംഘങ്ങളായി തന്നെ പലയിടങ്ങളിൽ നിന്നാണ് ഡൽഹി ചെലവ് മാർച്ചുമായി കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങിത്തുടങ്ങിയത്. അംബാല ദേശീയപാതയിലൂടെ ശംഭു അതിർത്തിയിലേക്ക് ഇപ്പോൾ കർഷകർ പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും ശംഭു അതിർത്തിയിൽ വെച്ച് പോലീസ് തടഞ്ഞിരിക്കുകയാണ്. പോലീസും കർഷകരും തമ്മിൽ ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷം അവിടെ ഉണ്ടായി. കർഷകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഡ്രോണ് വെച്ചുകൊണ്ടാണ് പ്രധാനമായും കർഷകരുടെ നീക്കങ്ങളെല്ലാം തന്നെ പോലീസ് നിരീക്ഷിക്കുന്നത്. എന്തായാലും ഏറെ നേരം കർഷകരും പോലീസും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. കാൽനടയായി വന്ന കർഷകർക്ക് നേരെയാണ് പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്നത് സിംഗു അതിർത്തിയിലാണ്. സിംഗു അതിർത്തിയിലും സമാനമായി തന്നെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് അതിന് മുകളിൽ മുള്ളുവേലി സ്ഥാപിച്ച് അങ്ങനെ കർഷകരുടെ എല്ലാ നീക്കങ്ങളും പ്രതിരോധിക്കുക തന്നെയാണ് ഡൽഹി പോലീസ് ലക്ഷ്യം വെക്കുന്നത്. കൂടാതെ കണ്ടെയ്നറുകളിൽ മണൽ നിറച്ച കണ്ടെയ്നറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മണൽച്ചാക്കുകൾ സ്ഥാപിച്ചുകൊണ്ട് കർഷകരുടെ നീക്കമെല്ലാം തന്നെ തടയുക എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര സേനകളുടെയും ലക്ഷ്യം. വലിയ തരത്തിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സിംഗു അതിർത്തി കൂടാതെ ഗാസിപ്പൂർ, തിക്കരി അടക്കമുള്ള വിവിധ അതിർത്തികളിൽ ഇതിനം തന്നെ പോലീസ് ഒരുക്കിയിരിക്കുകയാണ്. ഏതാണ്ട് 64 കമ്പനി അർദ്ധസേനകളെയാണ് വിവിധ ജില്ലകളിലായി പോലീസ് ഇപ്പോൾ ഹരിയാന സർക്കാർ
നിയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല 50 പോലീസ് കമ്പനി പോലീസ് സേനയും നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും തടയിടുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. 2020 നവംബർ 26 കർഷക സമരം നമുക്കറിയാം, സിംഗു അതിർത്തിയിലെത്തിയ കർഷകർ ഏതാണ്ട് 1 വർഷക്കാലമാണ് ഈ ദേശീയപാതയിൽ ക്യാമ്പ് ചെയ്തത്. അത്തരമൊരു സാഹചര്യത്തിലേക്ക് ഒരുക്കാതിരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. ഏതാണ്ട് ഈ അതിർത്തിയിൽ നിന്ന് 500 മീറ്റർ അകലെയുള്ള സിംഗു ടോൾ പ്ലാസയിൽ വെച്ച് തന്നെ കർഷകരെ തടയുക തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഇനി അഥവാ കർഷകർ മുന്നോട്ടേക്ക് നീങ്ങിയാൽ അതിനെല്ലാം തന്നെ പ്രതിരോധിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു. നമുക്കിപ്പോൾ ദൃശ്യങ്ങൾ തന്നെ കാണാം, അവിടെ കോൺക്രീറ്റ് സ്ലാബുകൾ തീർക്കുന്നു, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ തീർക്കുന്നു. അതിന് മുന്നോടിയെ തന്നെ ഒരു ബാരിക്കേഡുകൾ ഏതാണ്ട് 100 മീറ്റർ അകലെ ഇതിനകം തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ 500 മീറ്റർ മുൻപ് തന്നെ പോലീസ് ഇപ്പോൾ തടയാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നു. മാത്രമല്ല മുള്ളുകൾ സ്ഥാപിച്ച് കർഷകരുടെ വാഹനത്തിൻ്റെ ടയറുകളെല്ലാം തന്നെ പഞ്ചറാക്കാനുള്ളൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തും നടത്തുന്നുണ്ട്. എന്തായാലും ഏത് വിധത്തിലും പോലീസ് തടയാൻ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം മറികടന്ന് ഡൽഹിയിലേക്ക് മാർച്ചുമായി മുന്നോട്ട് നീങ്ങും എന്ന് തന്നെയാണ് കർഷക സംഘടനകളുടെ പ്രഖ്യാപനം. ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, നമുക്കിപ്പോൾ കർഷകരുടെ മാർച്ച് മുന്നോട്ട് പോയാൽ ഏത് വിധേയ തടയാനുള്ള നടപടികളാണ് പോലീസ് ഇവിടെ സ്വീകരിച്ചു വരുന്നതെന്ന് ഈ ദൃശ്യങ്ങൾ തന്നെ നമുക്ക് വ്യക്തമാകും. ഇവിടെ മുള്ള് സ്ഥാപിച്ച് കർഷകരുടെ വാഹനങ്ങളെല്ലാം തന്നെ പഞ്ചറാക്കാനുള്ള നടപടികളും ആലോചിക്കുന്നുണ്ട്. മാത്രമല്ല ഈ സിംഗു അതിർത്തിയിലെ ഈ ഫ്ലൈ ഓവറിന് താഴെയുള്ള ദൃശ്യമാണിത്. ഇവിടെ കോൺക്രീറ്റ് ബാരിക്കേഡും അതോടൊപ്പം തന്നെ പോലീസിൻ്റെ മറ്റ് ബാരിക്കേഡുകളും കൂടാതെ കണ്ടെയ്നറും അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ഏതെല്ലാം വഴിയിൽ കർഷകർ നീങ്ങാൻ സാധ്യതയുണ്ടോ അതെല്ലാം തന്നെ ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ഗ്രാമങ്ങളിലും പോലീസിൻ്റെ നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഒരുപക്ഷേ ഗ്രാമങ്ങളിലെ ഇടപെടലുകളിലൂടെ കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടി കണക്കിലെടുത്താണ് അത്തരമൊരു നീക്കം. നേരത്തെ സിംഗു അതിർത്തിയിലെ ഈ കർഷക മാർച്ച് ഏതാണ്ട് 1 വർഷക്കാലം നീണ്ടു നിന്നിരുന്നു. സമാനമായി തന്നെയാണ് ഗാസിപ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിലും കർഷകരുടെ സമരം ഉണ്ടായിരുന്നത്. എന്തായാലും സിംഗു അതിർത്തി കൂടാതെ ഗാസിപ്പൂർ തിക്കിൽ അടക്കമുള്ള വിവിധ അതിർത്തികളിലും സമാനം തന്നെയാണ് അവസ്ഥ. 7 ജില്ലകളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡൽഹിയിലാണെങ്കിൽ 1 മാസക്കാലം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്റർനെറ്റ് സേവനങ്ങൾക്കും ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എന്തായാലും ശക്തമായി തന്നെ സുരക്ഷാ സന്നാഹം ഒരുക്കിക്കൊണ്ട് മാർച്ചിനെ തടയിടാനാണ് പോലീസ് ലക്ഷ്യം വെച്ചത്. സിംഗു അതിർത്തിയിൽ നിന്ന് നിതിൻ അമ്പുജൻ വിവരങ്ങൾ നൽകുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ശംഭുവിലൊരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത് എങ്ങനെയാണ്? സമരത്തെ നേരിടാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും അർദ്ധസൈനിക വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്ന് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അതിർത്തികൾ അടച്ചുകൊണ്ടുണ്ടാകുന്നു. അതിനെ ഏത് തരത്തിൽ മറികടക്കാനാണ് കർഷകരുടെ നീക്കം ഉണ്ടാകുന്നത്? ഒപ്പം തന്നെ ഇന്നലെ നടന്ന ചർച്ചയും പരാജയമായി മാറുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉടൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? വിവരങ്ങൾ എന്താണ് ബൽറാം? റജിത്ത്, ഇനിയും കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾക്ക് തയ്യാറാണ് എന്ന് തന്നെ കർഷകർ വ്യക്തമാക്കിയിരിക്കുന്നു. എന്നാൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് കർഷക സംഘടനകളുടെ നിലപാട്. പ്രധാനമായും 2 കർഷക സംഘടനകൾ, സംയുക്ത കിസാൻ മോർച്ച, നോൺ പൊളിറ്റിക്കൽ കിസാൻ മസ്ദൂർ മോർച്ച എന്നീ 2 സംഘടനകളുടെ നേതൃത്വത്തിൽ 200 കർഷക സംഘടനകളാണ് ഈ ഡൽഹി ചലോ പ്രക്ഷോഭത്തിന്റെ ഭാഗമാകുന്നത്. ഡൽഹിയിലേക്കുള്ള മാർച്ച് ആരംഭിച്ചെങ്കിലും ഏത് ഘട്ടത്തിലും സർക്കാർ ചർച്ചയ്ക്ക് വിളിച്ചാൽ അതിന് തയ്യാറാണെന്ന് കർഷകർ നിലപാട് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ MSP നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരിക, കൂടാതെ ഈ വ്യാപാര കരാറുകളിൽ നിന്നും പിന്മാറുക, കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക എന്നതടക്കമുള്ള 9 ആവശ്യങ്ങൾ അത് പൂർണ്ണമായും സർക്കാർ അംഗീകരിക്കണം എന്നുള്ളതാണ് കർഷക സംഘടനകളുടെ നിലപാട്. ഇത് ഇക്കാര്യത്തിൽ ഉറപ്പു നൽകാൻ ഇന്നലെ ചർച്ച നടത്തിയ പീയൂഷ് ഗോയൽ അടക്കമുള്ള 3 കേന്ദ്രമന്ത്രിമാർക്കും കഴിഞ്ഞില്ല. ഇതിനെ തുടർന്നാണ് പ്രഖ്യാപിച്ച സമരവുമായി മുന്നോട്ട് പോകാൻ കർഷകർ തീരുമാനിച്ചത്. ഇതിനെ നേരിടുന്നതിനായുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു. പഞ്ചാബ് സർക്കാർ ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സർക്കാർ ആയതുകൊണ്ട് തന്നെ പ്രതിബന്ധങ്ങളൊന്നും തന്നെ ഇതുവരെയും തീർത്തിട്ടില്ല. എന്നാൽ ഹരിയാനയാണ് കനത്ത തോതിൽ സന്നാഹങ്ങൾ ഒരുക്കി ഈ സമരത്തെ നേരിടുന്നത്. ഹരിയാന, പഞ്ചാബ്, ഡൽഹി, ഹരിയാന അതിർത്തികളിൽ വലിയ ബാരിക്കേഡുകൾ, കോൺക്രീറ്റ് ബാരിക്കേഡുകൾ അടക്കമുള്ളവ തീർത്തിരിക്കുന്നു. റോഡിൽ പല വിധത്തിലുള്ള വാഹനങ്ങളെ തടയുന്നതിനുള്ള ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ഇതിനെയെല്ലാം മറികടക്കാനുള്ള സജ്ജീകരണങ്ങൾ കർഷകരുടെ പക്കലുണ്ട് എന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. 1500 ട്രാക്ടറുകൾ, അതിൽ ചില ട്രാക്ടറുകൾ ബാരിക്കേഡുകൾ മാറ്റാൻ കഴിയുന്ന വിധത്തിൽ ക്രെയിനുകൾ ഉൾപ്പെടെ ക്രമീകരിച്ചിട്ടുണ്ട് എന്നും പോലീസ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് ഇന്റലിജൻസ്. ഒപ്പം തന്നെ ഈ പ്രധാന റോഡുകൾ തടയുകയാണെങ്കിൽ അതിർത്തി പ്രദേശങ്ങളിലുള്ള കൃഷിഭൂമിയിലൂടെ കർഷകർ ഈ ഡൽഹിയിലേക്ക് ഉള്ള യാത്ര തുടരും എന്ന മുന്നറിയിപ്പും ഇന്റലിജൻസ് നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഡ്രോൺ വഴിയുള്ള പരിശോധനകൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. പോലീസിനെ കൂടാതെ
റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും മറ്റ് അർദ്ധസൈനിക വിഭാഗങ്ങളെയും അതിർത്തിയിൽ വിന്യസിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ ഈ കർഷകർ എത്തുകയാണെങ്കിൽ അവരെ പാർപ്പിക്കുന്നതിനായി താൽക്കാലിക ജയിലുകൾ ഒരുക്കാൻ കേന്ദ്ര സർക്കാർ ഡൽഹി സർക്കാരിന് നിർദ്ദേശം നൽകിയെങ്കിൽ അത് തള്ളിയിരിക്കുകയാണ് ഡൽഹി സർക്കാർ. ഇത്തരത്തിൽ താൽക്കാലിക ജയിലുകൾ ഒരുക്കാൻ കഴിയില്ല എന്നും കർഷകരുടെ ആവശ്യങ്ങൾ അത് ന്യായമാണ് എന്നുമാണ് ഡൽഹി സർക്കാർ മറുപടി നൽകിയിരിക്കുന്നത്. കൂടാതെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ടുള്ള നിലപാട് ഡൽഹി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നു. കർഷകർ അന്നദാതാക്കളാണ്, അതുകൊണ്ട് തന്നെ അവർ ഉന്നയിക്കുന്ന ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഈ കർഷക സമരം ന്യായമുള്ളതാണ് എന്നും കർഷകരുടെ വഴിയിൽ പ്രതിബന്ധങ്ങൾ തീർക്കരുത് എന്നുമാണ് ഡൽഹി സർക്കാരും ആം ആദ്മി പാർട്ടിയും പ്രതികരിച്ചിരിക്കുന്നത്. ഹരിയാന സർക്കാർ നടത്തുന്ന ഇത്തരത്തിലുള്ള ക്രമീകരണങ്ങൾ, പ്രധാനമായും റോഡ് തടസ്സപ്പെടുത്തൽ, ഇന്റർനെറ്റ് നിരോധനം, നിരോധനാജ്ഞ പ്രഖ്യാപിക്കൽ അടക്കമുള്ള നടപടികൾക്കെതിരെ ഹരിയാന ആൻഡ് പഞ്ചാബ് ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ ഹർജി പരിഗണിക്കും. അതേസമയം സുപ്രീംകോടതിയെ സംബന്ധിച്ചിടത്തോളം സുപ്രീംകോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അദീസി അഗർവാല ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡിന് ഒരു കത്തയക്കുകയും കർഷകരുടെ സമരം ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു എന്നും കർഷകർക്കെതിരെ സുപ്രീംകോടതി സ്വമേധയാ കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഈ കർഷകർ ഉന്നയിക്കുന്ന വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ അനുഭാവപൂർവ്വം പരിഗണിക്കുകയും കർഷകർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രേരിതമായ സമരമാണ് കർഷകരുടേത് എന്നുമാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ ഈ അഭിഭാഷകർക്ക് കേസുകൾ പരിഗണിക്കുന്ന ഘട്ടങ്ങളിൽ യാത്രാ തടസ്സത്തെ തുടർന്ന് കോടതിയിൽ എത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അത് അറിയിക്കണമെന്നും അവർക്ക് സൗകര്യമുള്ള തരത്തിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാമെന്നും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അറിയിച്ചിട്ടുണ്ട്. ശരി, ബൽറാം നടങ്ങാടി വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ കർഷക സമരത്തെ രാജ്യമൊന്നാകെ ഉറ്റുനോക്കുകയാണ്. 1500 ട്രാക്ടറുകളും 500 വാഹനങ്ങളും ഒരുക്കിയൊരു നീണ്ട സമരത്തിന് തയ്യാറെടുക്കുന്നു കർഷകർ. പക്ഷേ ആ സമരത്തെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. ശംഭുവിൽ അത് ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നത് നമ്മൾ കണ്ടു. എന്തായാലും കേന്ദ്ര സർക്കാരിനെ ഈ ഘട്ടത്തിൽ വിശ്വാസത്തിൽ എടുക്കുന്നില്ല കർഷകർ. പക്ഷേ ചർച്ചകൾ തുടരാൻ തയ്യാറാണ് എന്ന നിലപാടും അവർ വ്യക്തമാക്കുന്നു. നിതിൻ അംബുജനും ബൽറാം നെടുങ്ങാടിയും വിശദമായ വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്കാണ്. തൃപ്പൂണിത്തുറ ചൂരക്കാട്ടെ പടക്ക സംഭരണശാലയിലെ സ്ഫോടനത്തിൽ ജില്ലാ കളക്ടർ മജിസ്റ്റീരിയൽ അന്വേഷണം പ്രഖ്യാപിച്ചു. സബ് കളക്ടർ കെ മീരയ്ക്കാണ് അന്വേഷണ ചുമതല. സബ് കളക്ടർ ഇന്ന് തന്നെ സ്ഥലം സന്ദർശിക്കും. സ്ഫോടനത്തെ തുടർന്നുണ്ടായ ആഘാതത്തിന്റെ ഞെട്ടിക്കുന്ന CCTV ദൃശ്യം പുറത്തുവന്നു. സമീപത്തെ കാർഷിക ബാങ്കിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് 24 കിട്ടിയത്. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ നടുക്കത്തിൽ നിന്ന് പ്രദേശവാസികൾ മോചിതരായിട്ടില്ല. നഷ്ടപരിഹാരത്തിനായി 285 പേർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളിൽ യോജിച്ച് പ്രവർത്തിക്കാൻ നാട്ടുകാർ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചിട്ടുണ്ട്. വിനീത വിജി വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിനീത, അടിമുടി നിയമലംഘനങ്ങളാണ് ഉണ്ടായത്, പല തലത്തിലുള്ള അന്വേഷണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. മജിസ്റ്റീരിയൽ അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യം ഏറ്റവും ഒടുവിലായുണ്ട്. അന്വേഷണത്തിന്റെ പുരോഗതി, നീക്കങ്ങൾ ഏത് തരത്തിലാണ്? ഒപ്പം തന്നെ നിസ്സഹായരായ ഒരുപാട് മനുഷ്യർ, വലിയ നഷ്ടം നേരിട്ടവർ, നഷ്ടപരിഹാരത്തിനായുള്ള അവരുടെ നീക്കങ്ങൾ ഏത് തരത്തിലാണ്? അതിനുവേണ്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നടപടികൾ ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് വിനീത? റിജിത്തൊരു വലിയ ഒരു ദുരന്തത്തിന്റെ ഒരു ബാക്കി കാഴ്ചകൾ തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നമ്മുടെ ക്യാമറമാൻ രാഹുൽ വേസ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ആ വീടുകൾ, ഇനി ആ വീടുകൾ ഒരിക്കലും വാസയോഗ്യമല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പലരും വായ്പയെടുത്തും ഒപ്പം ഉള്ളതൊക്കെ സ്വരുക്കൂട്ടിയൊക്കെ വെച്ച് നിർമ്മിച്ച വീടുകളാണ്. ആ വീടുകളിൽ നിന്നൊക്കെ ആളുകൾ മറ്റിടങ്ങളിലേക്കൊക്കെ തന്നെ മാറിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും ആ പല കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ ഇപ്പോഴും ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നൊരു കാഴ്ചയുണ്ട്. തീർച്ചയായും അങ്ങനെ ഒരു വലിയ ദുരന്തത്തിന്റെ ബാക്കി കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്ന്, ഈ ചുരക്കാട്ട് നിന്ന് കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ അല്പസമയം മുൻപ് നമ്മളോട് സംസാരിച്ച ദൃക്സാക്ഷികൾ പറയുന്നത് പോലെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ വാഹനങ്ങളിലൊക്കെയാണ് പടക്കം ഇവിടെ എത്തിച്ചതെന്നാണ് ആ ദൃക്സാക്ഷികൾ പറയുന്നത്. ഇനി ഇവരുടെ ആവശ്യമെന്ന് പറയുന്നത് ഈ വലിയ ദുരന്തത്തിൽ നിന്ന്, ഈ കണ്ണീർ കയത്തിൽ നിന്ന് ഇവർക്ക് ഇനി കര കയറണമെങ്കിൽ അതിന് അടിയന്തരമായിട്ടുള്ള സഹായം വേണം എന്നുള്ളത് തന്നെയാണ്. അതിന് എത്രയും വേഗം നഷ്ടപരിഹാര തുക അവർക്ക് അനുവദിക്കണം, അത് ആരാണ് അനുവദിക്കുക, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വേണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇക്കാര്യങ്ങളിലെല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോകുന്നതിനായി ഈ പൊതുജനങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ, പ്രദേശവാസികളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു ആക്ഷൻ കൌൺസിൽ
രൂപീകരിച്ചിട്ടുണ്ട്. പ്രധാനമായും അവർ പറയുന്നത് ഇത്തരം സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടികളാണ് വേണ്ടത്. ഒപ്പം തന്നെ ഇവർക്ക് നഷ്ടപരിഹാര തുക അത് ലഭ്യമാക്കുന്നതിനുള്ള തുടർ നീക്കങ്ങൾ കൂടി ഉണ്ടാകണമെന്ന് പറയുന്നുണ്ട്. ഇന്ന് വൈകിട്ട് പ്രത്യേക യോഗം ചേരുകയാണ് പ്രദേശവാസികളുടെയും ഒപ്പം തന്നെ കൌൺസിലറുടെയൊക്കെ നേതൃത്വത്തിലാണ് ആ യോഗം. ഈ യോഗത്തിലായിരിക്കും ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമാവുക. ഈ വീടുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ DYFI ഒപ്പം തന്നെ മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെ ഇവിടെ സേവാഭാരതിയൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ വീടുകളിൽ നിന്നുള്ള കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ മാറ്റുന്നുണ്ട്, അതൊക്കെ നീക്കം ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ കെട്ടിടാവശിഷ്ടങ്ങൾ മാറ്റിയാലും നമുക്കിപ്പോൾ കാണാൻ കഴിയുന്ന വീടുകളിലൊക്കെ ഇനി എങ്ങനെയാണ് ആ കുടുംബങ്ങൾക്ക് വീണ്ടും വന്ന് അവിടെ താമസം നടത്താൻ കഴിയുക എന്നുള്ളതിലൊക്കെ ഒരു വലിയൊരു ആശങ്കയുണ്ട്. അത്തരം കാര്യങ്ങളിലൊക്കെ ഒരു പരിഹാരം വേണമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഇവർ ആവശ്യപ്പെടുന്നത്. ഇപ്പോൾ ഈ കേസിലേക്ക് കടക്കുകയാണ് എങ്കിൽ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അടിമുടി നിയമലംഘനങ്ങൾ തന്നെയാണ് ഇതിലുള്ളത്. അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു കൊണ്ടുവരണമെന്നും പ്രദേശവാസികളും ആവശ്യപ്പെടുകയാണ്. നിലവിൽ 4 പേരെയാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൂടുതൽ പേരിലേക്ക് അന്വേഷണം നീളുന്നു. ഈ ഘട്ടത്തിലാണ് ഇപ്പോൾ കളക്ടറേറ്റ് മജിസ്ട്രിയൽ അന്വേഷണത്തിന് കൂടി ഉത്തരവിട്ടിരിക്കുന്നത്. മീര കെ IASനാണ് ഡെപ്യൂട്ടി കളക്ടറാണ്, ഇവർക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത്. ഈ ഡെപ്യൂട്ടി കളക്ടർ കെ മീര ഇന്ന് ഇവിടെ എത്തി ഈ സ്ഥലം സന്ദർശിക്കുമെന്നാണ് അറിയുന്നത്. ഒപ്പം തന്നെ പ്രദേശവാസികളിൽ നിന്നൊക്കെ അവരുടെ ദുരിതവും ഒപ്പം തന്നെ അവർ നേരിട്ട് കണ്ട ദൃക്സാക്ഷികളുണ്ട്, അവരുടെ നിന്നൊക്കെയുള്ള മൊഴി ഉൾപ്പെടെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി രേഖപ്പെടുത്തും. പ്രദേശവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നത് അന്വേഷണമൊക്കെയായി മുന്നോട്ട് പോകുമ്പോഴും അവരെ കൂടി പരിഗണിക്കണമെന്നുള്ളത് തന്നെയാണ്. അവരുടെ ദുഃഖത്തിനും അവരുടെ ആശങ്കകൾക്കും പരിഹാരം ഉണ്ടാകണമെന്നൊരു ആവശ്യം തന്നെയാണ് അവർ പറയുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന വീടുകളൊക്കെ തന്നെ ഈ സ്ഫോടനത്തിന്റെ ഒരു ബാക്കി ചിത്രം എന്നുകൂടി തന്നെ നമുക്ക് പറയേണ്ടി വരും. ഇപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകരൊക്കെ ഇവിടെ അടുത്തുള്ള വീടുകളിലൊക്കെ അവർക്ക് ഭക്ഷണത്തിനൊന്നും ഫുഡ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വെള്ളവും വൈദ്യുതിയും ഒക്കെ മുടങ്ങിയൊരു സാഹചര്യമാണ്. ഇവർക്കൊക്കെ ഇവിടെ ഭക്ഷണം ഒരുക്കി നൽകുന്നുണ്ട്. രാവിലെയും ഇത്തരത്തിലേക്കുള്ള അവരുടെ ഒരു സഹായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രവർത്തനങ്ങളൊക്കെ ഈ സന്നദ്ധ സംഘടനകളൊക്കെ രംഗത്തുണ്ട്. പക്ഷേ ഈ വീടുകളെ സംബന്ധിച്ചിടത്തോളം ഈ വീടുകളിൽ നിന്ന് എങ്ങനെ വാസയോഗ്യമാകുമെന്നൊരു ചോദ്യം കൂടിയാണ് ഈ ഘട്ടത്തിൽ ബാക്കി വെക്കുന്നത്. റിജിത്ത്. ശരി, വിനീത വി ജി സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തിന് കാരണമായ വെടിമരുന്ന് സൂക്ഷിച്ചത് നിയമവിരുദ്ധമായി ആണ് എന്ന് ഫയർഫോഴ്സ് കണ്ടെത്തുന്നു. ഫയർഫോഴ്സ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ മുഖ്യമന്ത്രിക്ക് അത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കേസിൽ പിടിയിലായ 4 പ്രതികളെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. അലക്ഷ്യമായി വെടിമരുന്ന് കൈകാര്യം ചെയ്തത് സ്ഫോടനത്തിന് വഴിവെച്ചെന്നാണ് കണ്ടെത്തൽ. എക്സ്പ്ലോസീവ് ആക്ട് പ്രകാരം കുറ്റക്കാർക്കെതിരെ നടപടി കർശനമാക്കണമെന്നും ഫയർഫോഴ്സ് ശുപാർശ ചെയ്തു. പൊട്ടിത്തെറിയുടെ കാരണം തേടി വിദഗ്ധ സംഘം സംഭവസ്ഥലത്ത് പരിശോധന നടത്തും. മരടും പുറ്റിങ്ങലുമെല്ലാം ഉദാഹരണമായി നിൽക്കുന്നുണ്ട്. അപ്പോഴും വെടിക്കെട്ടുമായി ബന്ധപ്പെട്ടുള്ള അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇതിന് ഉത്തരം പറയേണ്ടത് ആരാണ്? കൃത്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടാകുന്നില്ല എന്നാണ് ഈ അപകടങ്ങൾ, ഏറ്റവും ഒടുവിലത്തെ അപകടം പോലും സൂചിപ്പിക്കുന്നത്. സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത കേസിൽ 4 പേരെ റിമാൻഡ് ചെയ്തു. പുതിയകാവ് ക്ഷേത്രം ഭരണസമിതി സെക്രട്ടറി ഉൾപ്പെടെ 2 പേർ കൂടി പിടിയിലാകാനുണ്ട്. ഇവർ ഉടൻ കീഴടങ്ങുമെന്നാണ് സൂചന. അപകടത്തിൽ 2 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. പരിക്കേറ്റ 25 പേരിൽ 3 പേർ മെഡിക്കൽ കോളേജിലും 4 പേർ താലൂക്ക് ആശുപത്രിയിലും ചികിത്സയിലുണ്ട്. ബാക്കിയുള്ളവർ വീട്ടിലേക്ക് മടങ്ങി. 24 കൊച്ചി. പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളിലേക്ക് പോവുകയാണ്. കാർത്തിക് എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. കാർത്തിക് ഗുഡ് ആഫ്റ്റർനൂൺ. അതുപോലെ അനിൽകുമാർ എന്ന് പറയുന്ന പ്രേക്ഷകൻ, ആര്യാര രജനീഷ് എന്ന് പറയുന്ന പ്രേക്ഷക, ഇവരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. ഷൈനി ഹരിദാസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. രാമൻ പ്രഭു എന്ന് പറയുന്ന പ്രേക്ഷകൻ കർഷകരുടെ സമരത്തിന് അഭിവാദ്യം അർപ്പിക്കുന്നു. രാജേന്ദ്രനെ പോലുള്ള പ്രേക്ഷകർ കർഷക സമരം തികച്ചും ന്യായം എന്ന അഭിപ്രായം രേഖപ്പെടുത്തുന്നു. പ്രസാദ് നെന്മാറ പറയുന്നു, കർഷകരുടെ സമരം തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ അതിനെ രാഷ്ട്രീയ നേട്ടത്തിന് ഉപയോഗപ്പെടുത്താൻ ചില പാർട്ടികൾ ശ്രമിക്കുന്നു എന്നുള്ളൊരു വിമർശനം പ്രസാദ് കുറിക്കുന്നു. ആമിന എസ് ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. അബ്ദുൾ റഹീം ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. വയനാടിൻ്റെ കാര്യം മറക്കരുത് എന്നാണ് അഖിൽ ജോസ് അഭിപ്രായമായി രേഖപ്പെടുത്തുന്നത്. ചുറ്റും കടുവയും കരടിയും ആനയുമൊക്കെയാണ്. ഈ മറ്റു വാർത്തകൾക്കിടയിൽ വയനാടിന് അവരുടെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിസന്ധിക്ക് പ്രാധാന്യം നൽകുന്നത് കുറഞ്ഞോ എന്നുള്ള സംശയമാണ് അദ്ദേഹം ഉയർത്തുന്നത്. തീർച്ചയായും ഇല്ല. നമ്മൾ അടുത്തത് അതിൻ്റെ ആ റിപ്പോർട്ടിലേക്കാണ് കടക്കുന്നത്. മാനന്തവാടിയിലെ ആളക്കൊല്ലിക്കാട്ടാന ബേലൂർ മഖനയെ പിടികൂടാനുള്ള ദൗത്യം അനിശ്ചിതത്വത്തിലാണ്. ആന RRT സംഘത്തിൻ്റെ ദൗത്യ പരിധിയിൽ നിന്ന് മാറിയിട്ടുണ്ട്. മണ്ണുണ്ടിക്കും ഇരുമ്പ് പാലത്തിനും ഇടയിലുള്ള വനമേഖലയിലാണ് ആനയുള്ളത്. ഡ്രോൺ ഉപയോഗിച്ച് നിരീക്ഷണം തുടരുകയാണ്. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി മണ്ണുണ്ടി കോളനിയിൽ നിന്ന് ആളുകളെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ബേഗൂർ, ബാവലി, ചേലൂർ പ്രദേശങ്ങളിൽ നിരോധനാജ്ഞ നിലനിൽക്കുന്നു. വന്യജീവി സംഘർഷത്തിന് ശാശ്വത പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് വയനാട്ടിലെ കർഷക സംഘടനകൾ ഹർത്താൽ ആചരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് ഒപ്പം തന്നെ അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം സുർജിത്തിലേക്കാണ്. സുർജിത്ത്, ദൗത്യം ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്?
എന്തൊക്കെ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇപ്പോൾ ദൗത്യ സംഘത്തിന് നേരിടേണ്ടി വരുന്നത്? അവസാന ലാപ്പിൽ എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയുന്ന നിലയിലായിരുന്നു നേരത്തെ കാര്യങ്ങൾ ഉണ്ടായിരുന്നത്. ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് സുർജിത്ത്? അവസാന ലാപ്പിൽ എന്ന് പറയാൻ കഴിയുകയില്ല. ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരമനുസരിച്ച് ആന മണ്ണുണ്ടി ഭാഗത്തു നിന്ന് മാറിയിട്ടുണ്ട്. മണ്ണുണ്ടി, ഇരുമ്പുപാലം, ചേമ്പുംകൊല്ലി ഈ പ്രദേശത്തിൻ്റെ സർക്കിളിൽ, അതായത് ഒരു 4 കിലോമീറ്റർ സർക്കിളിലാണ് ആനയുള്ളത്. പുറത്തെ സ്ഥിതിയല്ല അകത്ത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാകുന്നത്. ആനയെ ഡ്രോൺ നിരീക്ഷണം വഴി അതിൻ്റെ കൃത്യമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കൃത്യമായി റേഡിയോ കോളർ വിവരങ്ങൾ കൂടി വനംവകുപ്പിന് ലഭിക്കുന്നുണ്ട്. പക്ഷേ അവിടേക്ക് എത്തിപ്പെടൽ വളരെ സങ്കീർണമായ ഒരു ദൗത്യം തന്നെയാണ് വനംവകുപ്പിൻ്റെ മുന്നിൽ. പ്രത്യേകിച്ച് ഇത് 3-ആൾ പൊക്കത്തിലുള്ള വലിയ കുറ്റിക്കാടാണ് എന്നുള്ളതാണ് ദൗത്യത്തെ ഏറ്റവും ശ്രമകരമാക്കി മാറ്റുന്നത്. പക്ഷേ RRT സംഘം ഇപ്പോഴും അത് ദൗത്യം തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കുറ്റിക്കാടിനെ വകഞ്ഞു മാറ്റി വേണം പോകാൻ. മാത്രമല്ല മുൾക്കാടാണ് എന്നുള്ളതും വലിയ രീതിയിലുള്ള പ്രതിസന്ധിയായി തന്നെ നിലനിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൗത്യം നീളാനുള്ള കാരണം. അപ്പോൾ ഏത് നിമിഷം മലക്കുപടി വെക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യം വനംവകുപ്പിന് മുന്നിലുണ്ട്. പക്ഷേ അവർ ശ്രമകരമായി തന്നെ 200-ഓളം പേരടങ്ങുന്ന സംഘം ഇപ്പോൾ വനത്തിലുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് ഇതിനെ ബേലൂർ മക്കനെ പിടികൂടാനുള്ള ആ ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. മയക്കുവെടി ദൗത്യം ഉചിതമായ സമയത്ത്, ഉചിതമായ ഘട്ടത്തിൽ, അനുയോജ്യമായ സ്ഥലം കിട്ടിയാൽ മാത്രമാണ് നടപ്പാക്കാൻ കഴിയുക. ആ ദൗത്യത്തിലേക്ക് കടക്കണമെങ്കിൽ അവർക്ക് കൃത്യമായ രീതിയിലുള്ള ട്രാക്കിംഗ് സാധ്യമാകണം. ഇപ്പോൾ നിലവിൽ ഡ്രോൺ വഴി ഇതുമായി ബന്ധപ്പെട്ട, അതായത് ഈ ആനയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇതനുസരിച്ചാണ് 4 കിലോമീറ്റർ ചുറ്റളവിൽ നിന്ന് ആന വിട്ടുമാറിയിട്ടില്ല. പ്രത്യേകിച്ച് ഇതിനോട് ചേർന്ന് കിടക്കുന്ന, അതായത് ഇരുമ്പുപാലത്തിൻ്റെ ഒരു ഭാഗം നിബിഡ വനം തന്നെയാണ്, ഒരു ഭാഗം ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഉൾപ്പെടെയുള്ള ആദിവാസി കോളനികളെല്ലാം തന്നെ ഉള്ള ഒരു മേഖലയാണ്. ഒരു ഭാഗം വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. ഈ വനത്തോട് ചേർന്ന് കിടക്കുന്ന ആ പ്രദേശം എസ്റ്റേറ്റ് ഉൾപ്പെടെയുണ്ട്. അവിടെ നിന്നും ഈ ആന ഇന്ന് രാവിലെ മുതൽ അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് ചേമ്പുംകൊല്ലി ഭാഗത്തേക്കായിരുന്നു. അവിടെ നിന്നും മണ്ണുണ്ടി ഭാഗത്തേക്ക് നീങ്ങുന്നു. അവിടെ നിന്നും വീണ്ടും ഇപ്പോൾ അല്പം കൂടി മറ്റൊരു പ്രദേശത്തേക്ക് മാറുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ വനംവകുപ്പിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. RRT സംഘം പോയിട്ടുണ്ട്, അകത്തുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, അതായത് വെറ്റിനറി ഡോക്ടർ രാജേഷ് മോഹൻദാസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘവും അകത്ത് ഉണ്ട്. അനുയോജ്യമായ ഉചിതമായ സുർജിത്ത് തുടരുക. ഇപ്പോൾ തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ ജലപീരങ്കി ഉണ്ടാകുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങി എന്ന ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിലുള്ള പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഒരു പ്രവർത്തകന് പരിക്കേറ്റിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞ് പ്രവർത്തകർ, കമ്പുകൾ വലിച്ചെറിയുന്നു പ്രവർത്തകർ, ചെരുപ്പുകളും വലിച്ചെറിയുന്നു. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനമുണ്ടാകുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, എന്താണ് സാഹചര്യം? സലീം, ജിത്ത്, തിരുവനന്തപുരത്ത് നിയമസഭയ്ക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചാണ് ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഈ ഉദ്ഘാടന സെഷൻ വരെ സമാധാനപരമായിരുന്നു സമരം. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം കഴിഞ്ഞ് മടങ്ങിയ ഉടൻ തന്നെ പ്രവർത്തന ബാരിക്കേഡിന് മുകളിൽ കയറിയിരുന്ന് മുദ്രാവാക്യം മുഴക്കുകയും പിന്നീട് ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമമൊക്കെ സാധാരണ സമരം എന്ന പോലെ നടത്തി തുടങ്ങിയതാണ്. അതിനുശേഷം പ്രവർത്തകർ കമ്പുകൾ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി. ആദ്യം ഒരു തവണ ജലപീരങ്കി പ്രയോഗിക്കുകയും അതിലൊരു പ്രവർത്തകരെ പരിക്കേൽക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ കൂടുതൽ അക്രമാസക്തരായി. ചെരുപ്പുകളും കമ്പുകളും വലിയ തടിക്കഷ്ണങ്ങളും പോലീസിന് നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ വീണ്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് ജലപീരങ്കി പ്രയോഗമുണ്ടായി. ഇപ്പോഴും വീണ്ടും ഒരു പ്രവർത്തകർ കൂടി പരിക്കേൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അങ്ങനെ നിലവിൽ 2 പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. പക്ഷേ പ്രവർത്തകർ 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ ഇപ്പോഴും ഈ ബാരിക്കേഡിന് സമീപത്ത് തന്നെ വലിയ പ്രകോപനവുമായി നിൽക്കുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ലാത്തി വീശുന്നതുൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല. നേരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ച് വലിയ അക്രമത്തിലേക്ക് കലാശിച്ച് സെക്രട്ടേറിയറ്റ് മാർച്ചിന് ശേഷം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന ഒരു സമരം കൂടിയാണ് ഇന്നത്തെ നിയമസഭാ മാർച്ച്. 2 ദിവസം മുൻപായിരുന്നു ക്ഷേമ പെൻഷൻ മുടക്കവുമായി ബന്ധപ്പെട്ട ഈ മാർച്ച് യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചത്. അതിന് തൊട്ടു പിന്നാലെ ഈ സമരവുമായി എത്തുകയും വലിയ തരത്തിലുള്ള ഒരു അക്രമ സംഭവങ്ങളിലേക്ക് നീങ്ങില്ല എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. അതിൻ്റെ
ഭാഗമായി തന്നെ പ്രവർത്തകർ ഇപ്പോൾ കൂടുതൽ പ്രകോപനങ്ങളിലേക്ക് ഇവിടെ സൈഡിൽ ചരിച്ചു വെച്ചിരിക്കുന്ന ബാരിക്കേഡുകൾ ഉൾപ്പെടെ റോഡിലേക്ക് തള്ളിയിട്ടുകൊണ്ട് വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കുകയാണ്. തുടർച്ചയായ ബാരിക്കേഡ് മറിക്കുന്ന പ്രവർത്തകരെ നമുക്ക് കാണാൻ കഴിയും. ആ നിലയിൽ വലിയ തരത്തിലുള്ള പ്രകോപനം സൃഷ്ടിക്കുന്നു. അതിനിടയിൽ പോലീസ് മൂന്നാമതും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. ഇപ്പോൾ ഈ ബാരിക്കേഡ് മറിച്ചിട്ടതോടുകൂടി വീണ്ടും പോലീസ് കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുന്നത്, റോഡിൽ പ്രവർത്തകർ വീണ് കിടക്കുന്നത് ഉൾപ്പെടെയുള്ള കാഴ്ചകൾ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. വസ്തുത ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിയമസഭാ മാർച്ച്, അതിൽ സംഘർഷമുണ്ടാകുന്നു. മൂന്ന് തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നു, പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്നു. പ്രതിപക്ഷ നേതാവാണ് നേരത്തെ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് മടങ്ങിയതിന് ശേഷം ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. പോലീസിന് നേരെ കൊടികൾ വലിച്ചെറിഞ്ഞ് പ്രവർത്തകരൊപ്പം തന്നെ ബാരിക്കേഡുകൾ മറികടക്കാനുള്ള ശ്രമം, അതാണ് പിന്നീട് ജലപീരങ്കിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനമുണ്ടാകുന്നു. ചെരുപ്പുകളും വലിച്ചെറിയുന്നു, കമ്പുകൾ വലിച്ചെറിഞ്ഞുള്ള പ്രതിഷേധവും ഉണ്ടാകുന്നു. ഒരു പ്രവർത്തകൻ ഇപ്പോൾ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും വലിയ പ്രതിഷേധം തുടർന്നുള്ള പോലീസ് നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഈ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. സർവ്വമേഖലയിലും വിലക്കയറ്റം, പാവപ്പെട്ടവർക്ക് പെൻഷനുമില്ല എന്ന വിമർശനം സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്നു. ആശുപത്രിയിൽ മരുന്നില്ല, സകല മേഖലയിലും ദുരിതം വിതയ്ക്കുന്ന സർക്കാർ എന്നുള്ള വിമർശനം വി ഡി സതീശൻ ഉയർത്തുന്നു. വി ഡി സതീശൻ മടങ്ങിയതിന് ശേഷം പ്രതിഷേധ മാർച്ച് ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയായിരുന്നു. നിയമസഭാ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവർത്തകരെ ബാരിക്കേഡ് കെട്ടി തടഞ്ഞിട്ടുണ്ട് പോലീസ്. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമത്തിനിടെ മൂന്ന് തവണ ജലപീരങ്കി ഉണ്ടാകുന്നു. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സലീം, തുടരാം. സലീം, കാര്യമായി തന്നെ നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മൂന്ന് തവണ ജലവീരങ്കി പ്രയോഗിച്ച മൂന്നാം തവണത്തെ ജലവീരങ്കി കുറച്ചധികം സമയം നീണ്ടിരുന്നു. വലിയ തരത്തിൽ പ്രവർത്തകരെ പിന്തിരിച്ചിടാനുള്ള ഒരു ശ്രമമായിരുന്നു പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിന്തിരിയുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ അതേ ബാരിക്കേഡ്, ആ ബാരിക്കേഡ് പ്രവർത്തകർ റോഡിൽ നിന്നും മറിച്ചിടുകയാണ്, നിരന്തരമായി മറിച്ചിടുന്ന ഒരു സാഹചര്യം. മാത്രമല്ല പ്രവർത്തകർ വലിയ തലിക്കത്തങ്ങൾ ഉൾപ്പെടെയുള്ളവ വീണ്ടും വീണ്ടും പോലീസുകാരെ വലിച്ചെറിയുന്നു എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ആ നിലയിൽ പ്രവർത്തകർക്ക്, നിരവധി പ്രവർത്തകർക്ക് ഇപ്പോൾ പരിക്കുപറ്റുന്ന ഒരു സാഹചര്യം കൂടി. ആ പ്രവർത്തകരേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതും നമുക്ക് കാണാൻ കഴിയും. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി ഉൾപ്പെടെയുള്ളവർ നേരിട്ട് തന്നെ ആ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ മുൻകൈ എടുക്കുകയാണ്. പ്രവർത്തകരിൽ നാലോളം പേർക്ക് ഇപ്പോൾ ഇതിനോടകം തന്നെ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡ് നിലവിൽ ഇവിടെ പോലീസ് തയ്യാറാക്കിയിരിക്കുന്ന ബാരിക്കേഡിന് മുകളിൽ നിന്ന് അത് പോലീസിന് നേരത്തേക്ക് മറിച്ചിടാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ആ നിലയിലേക്ക് വലിയ പ്രകോപനം, സമാനതകളില്ലാത്ത നിലയിൽ ഒരു പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും. ജലപീരങ്കിക്കപ്പുറം പോലീസ് ഈ ഘട്ടത്തിലും സംയമനം പാലിക്കുകയാണ്. ഒരു ലാത്തി ചാർജ് ഉൾപ്പെടെയുള്ള വേയിലേക്ക് കടക്കുമോ എന്നുള്ളത് എന്തായാലും കട്ടറിയണം. കാരണം അത്രയും വലിയൊരു പ്രകോപനമാണ് ഇപ്പോൾ പോലീസിന്റെ നേരത്തെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ബാരിക്കേഡിന് മുകളിലൂടെ മറ്റൊരു ബാരിക്കേഡ് പോലീസിന്റെ മുൻപിലേക്ക് മറിച്ചിടുന്നത് ഉൾപ്പെടെയുള്ള കടുത്ത പ്രതിഷേധങ്ങളിലേക്ക്, ചില കൈവിട്ട പ്രതിഷേധങ്ങളിലേക്ക് പ്രവർത്തകർ എന്തായാലും പോലീസ് എങ്ങനെ അതിനെ നേരിടും, എങ്ങനെ പ്രതിരോധിക്കുമെന്നറിയില്ല. നിലവിൽ മൂന്ന് തവണ ജലപീരങ്കി പ്രയോഗിച്ചു, അതിലെ മൂന്നാം തവണത്തെ ജലപീരങ്കി വല്ലാതെ നീണ്ടു നിൽക്കുന്ന നിലയിലേക്ക് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനും പ്രവർത്തകരെ പിരിച്ചുവിടാനുമായി പോലീസ് നടത്തിയതുമാണ്. പക്ഷേ അവർ പിരിഞ്ഞു പോയിട്ടില്ല. ആ നിലയിൽ തന്നെ ക്ഷമപ്പെൻഷനുമായി ബന്ധപ്പെട്ട പ്രതിഷേധം നിയമസഭയ്ക്ക് മുൻപിൽ നടക്കുകയും ചെയ്യാണ്. ഈ ക്ഷമ പെൻഷനും മറ്റ് പെൻഷൻ ആനുകൂല്യങ്ങളും മുടങ്ങിയെന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനയുൾപ്പെടെ അല്പസമയം മുൻപാണ് ഇതേ നിയമസഭാ പരിസരത്ത് 200+ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയൊരു സമരം സംഘടിപ്പിച്ചത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അതേ വിഷയത്തിൽ അതൊരു രാഷ്ട്രീയ ആരോപണം കൂടിയായി ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരവുമായി തന്നെ രംഗത്തെത്തിയത്. ആ ബാരിക്കേഡ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ബാരിക്കേഡ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തേക്ക് മറിച്ചിടുന്നു. പോലീസിന്റെ ഭാഗത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം വലിയ നിലയിലൊരു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നൊരു കയ്യടിയും മുഴക്കുന്നു. ഒരു പ്രവർത്തകൻ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് ആ ബാരിക്കേഡ് മറിച്ചിടാൻ നേതൃത്വം നൽകി അതേ പ്രവർത്തകൻ ആ വലിയ നിലയിൽ പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ പോലീസിന് നേരെ മുഴക്കുന്നു. പക്ഷേ ആ ബാരിക്കേഡ് അവിടേക്ക് മറിച്ചിടുമ്പോഴും പോലീസ് സംരക്ഷണം പാലിക്കുകയാണ്. ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ആ നിലയിൽ പോലീസ് ഈ മാർച്ചിനെ അടിച്ചമർത്തേണ്ടതില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും നിലവിൽ ഇത്രയധികം പ്രകോപനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടും മൂന്ന് തവണ ജലപീരങ്കിക്ക് അപ്പുറത്തേക്ക് ഒരു പ്രകോപനത്തിലേക്ക് വലിയ തരത്തിലുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതേസമയം അപ്പോഴും പോലീസിന് നേരെ പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കുകയാണ്. വലിയ നിലയിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയുമുള്ള മുദ്രാവാക്യമാണ് മുഴക്കുന്നത്.
ക്ഷേമ പെൻഷൻ മുടക്കവുമായി ബന്ധപ്പെട്ട് ആറുമാസമായി ക്ഷേമ പെൻഷൻ മുടങ്ങിയിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില ഉൾപ്പെടെ താറുമാറായിരിക്കുന്നു എന്ന നിലയിലേക്കുള്ള ഒരു മുദ്രാവാക്യമാണ് പ്രശ്നം മുഴക്കിയിരിക്കുന്നത്. ഇപ്പോൾ വീണ്ടും നാലാമത്തെ തവണയും ജലപീരങ്കി പ്രയോഗത്തിലേക്ക് പോലീസ് കടക്കുകയാണ്. ആ നിലയിൽ പ്രവർത്തകരെ ഇലാക്കി ചാർജോ മറ്റെന്തെങ്കിലും നടപടികളിലേക്ക് അടിച്ചോടിക്കുകയോ ചെയ്യാതെ ജലപീരങ്കിയിലൂടെ തന്നെ മടക്കി അയക്കാം എന്നുള്ള നിലയിലാണ് പോലീസിന്റെ ഇപ്പോഴത്തെ നീക്കമെന്ന് മനസ്സിലാക്കുന്നു. നാലാമതൊരു ജലപീരങ്കിക്കുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ളത്. അല്പസമയത്തിനകം തന്നെ ആ നിലയിൽ ഒരു ജലപീരങ്കി പ്രയോഗം കൂടി ഉണ്ടാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പ്രവർത്തകർ ആ ബാരിക്കേഡിന് മുകളിൽ നിന്ന് ഇപ്പോഴും ഇപ്പോൾ വീണ്ടും പോലീസിന് നേരെ കമ്പ് വലിച്ചെറിയുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. തുടർച്ചയായി കൊടി കെട്ടിയ കമ്പ്, ഒപ്പം തന്നെ കൊടികൾ, ചെരുപ്പുകൾ തുടങ്ങിയവ, വലിയ തടിക്കഷ്ണങ്ങൾ തുടങ്ങിയവ പോലീസിന് നേരെ വലിച്ചെറിഞ്ഞിട്ടുള്ളത് പല ആവർത്തി വലിച്ചെറിഞ്ഞതാണ്. ആ നിലയിൽ യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് പോലീസിനെതിരെ നിരന്തരമായ പ്രകോപനം ഉണ്ടാകുന്നു. പോലീസ് ആത്മസംയമനം പാലിക്കുന്നു. മൂന്ന് തവണ ജലപീരങ്കി ഒഴിച്ചു നിർത്തിയാൽ വലിയ നടപടികളിലേക്ക് കടക്കുന്നില്ല. അതേസമയം പ്രവർത്തകർ വലിയ മുദ്രാവാക്യങ്ങളുമായി ഇപ്പോഴും ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏകദേശം 10 മിനിറ്റിലധികം സമയമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തുടർച്ചയായ പ്രകോപനം പോലീസിന് നേരെ ഉണ്ടാകുന്നു. പക്ഷേ പോലീസ് കടുത്ത നടപടികളിലേക്ക് കടക്കുന്നില്ല. അതേസമയം ഈ മുദ്രാവാക്യങ്ങൾ, ഒപ്പം തന്നെ ഈ ക്ഷേമ പെൻഷൻ മുടക്കം ഉൾപ്പെടെയുള്ളവ രാഷ്ട്രീയമായി വലിയ നിലയിലേക്ക് അതൊരു സമര വിഷയമാക്കി മാറ്റാനാണ് യൂത്ത് കോൺഗ്രസ് ശ്രമിക്കുന്നത്. നേരത്തെ സഭയിൽ ഉൾപ്പെടെ പലകുറി അത്തരത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ക്ഷേമ പെൻഷൻ മുടക്കത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നിരുന്നു. ഇന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാത്രമേ ഇപ്പോൾ പ്രവർത്തകർ ഒരു വാക്കേറ്റം ഒരു ഉണ്ടും തള്ളും എന്ന നിലയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഈ ബാരിക്കേഡിന് സമീപത്തിന് അപ്പുറത്തേക്ക് നിയമസഭാ പരിസരത്തിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ആ നിലയിൽ ഒരു ഉണ്ടും തള്ളും ഉണ്ടാകുന്നത്. നാലാം തവണയും ജലപീരങ്കി പോലീസിന്റെ ഭാഗത്തു നിന്ന് നാലാം തവണയും ഇപ്പോൾ ജലപീരങ്കി പ്രയോഗം നടക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. വീണ്ടും പ്രവർത്തകർ ഈ പോലീസിനെതിരെയുള്ള പ്രവർത്തകരുടെ നീക്കത്തിൽ മാത്രം ഇപ്പോഴും ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ പ്രതിഷേധിച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നിയമസഭാ മാർച്ച്. അതിപ്പോൾ സംഘർഷത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. 4 തവണ പോലീസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടത്തുന്ന പ്രതിഷേധമാണ്. യൂത്ത് കോൺഗ്രസ് നേതാക്കളെല്ലാവരും തന്നെ ഈ സമരത്തിൻ്റെ ഭാഗമാകുന്നു. പോലീസിന് നേരെ വലിയ രീതിയിലുള്ള പ്രകോപനം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. സർക്കാരിനെതിരായ മുദ്രാവാക്യം അവർ മുഴക്കുന്നു. ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നു. പോലീസ് ഇപ്പോഴും സംയമനം പാലിക്കുന്നുണ്ട്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടാവുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സംസ്ഥാനത്തെ ധനസ്ഥിതി വഷളായിരിക്കുന്ന സാഹചര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് കടക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് സലീം മാലിക് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, പുതിയ വിവരങ്ങൾ എന്താണ് സലീം? സലീം മാലിക് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സലീം, തുടരാം. സലീം, ആശുപത്രിയിലേക്ക് മാറ്റുന്നത് നമുക്ക് കാണാൻ കഴിയും. അത് എന്നാൽ ആ സമയത്ത് ഈ പ്രവർത്തകർ പ്രകോപനം പോലീസിനെതിരെയുള്ള പ്രകോപനം അവസാനിപ്പിച്ചിട്ടില്ല. ആ നിലയിൽ തന്നെ പ്രതിഷേധം വലിയ ശക്തമായി തന്നെ തുടരുന്നു എന്നുള്ള കാഴ്ചകളാണ് നിയമസഭാ പരിസരത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. വലിയ തരത്തിൽ പ്രവർത്തകർ പോലീസിനെതിരെ മുദ്രാവാക്യം വിളിക്കുന്നു. മാത്രമല്ല നേതാക്കന്മാർ ഇടപെട്ട് ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തകർ പിന്തിരിയുന്നില്ല. പോലീസിന് നേരെ വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നു. മാത്രമല്ല ആദ്യം ചെറിയ തടിക്കഷ്ണങ്ങളായിരുന്നു വലിച്ചെറിഞ്ഞിരുന്നെങ്കിൽ അത് പിന്നീട് വലിയ തടിക്കഷ്ണങ്ങൾ വലിച്ചെറിയുകയും
കമ്പയറിലേക്കും ഒക്കെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഓരോ തവണയും ശേഷം നിരവധി പ്രവർത്തകർക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ട്. പക്ഷേ പ്രവർത്തകർ പിന്തിരിയാൻ തയ്യാറാവാതെ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതേസമയം ഈ നേതാക്കന്മാർ ഇടപെട്ട് ഇപ്പോൾ പ്രവർത്തകരെ അനുനയിപ്പിച്ച് മടക്കിക്കൊണ്ടു പോകാൻ ശ്രമിക്കുകയാണ്. ഇത്രയധികം പ്രകോപനങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടും പോലീസ് ഈ വിഷയത്തിൽ കാണിക്കുന്ന ഒരു സംയമനം കൂടി ശ്രദ്ധേയമാണ്. പോലീസ് ഇപ്പോഴും ഈ ജലപീരങ്കിക്കപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്കും കടന്നിട്ടില്ല. ഈ ബാരിക്കേഡ് മറികടന്ന് അപ്പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോൾ പോലീസ് അതിനെ പ്രതിരോധിച്ചു എന്നത് മാത്രമാണുള്ളത്. വീണ്ടും പോലീസിന് നേരെ ഇപ്പോൾ വീണ്ടും കമ്പയർ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും പോലീസ് ഒരു ലാത്തി ചാർജിലേക്ക് മാറുന്നില്ല എന്നുള്ളതാണ്. പ്രവർത്തകർ ഇപ്പോൾ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ നേതാക്കന്മാർ ശ്രമിക്കുന്നതാണ് കാണുന്നത്. ഒരു ഒരു ഘട്ടത്തിൽ പോലീസ് ഈ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകരെ പ്രതിരോധിച്ചതിനപ്പുറത്തേക്ക് പോലീസ് നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു പ്രവർത്തകരെ പ്രതിരോധിക്കുന്ന ഒരു സാഹചര്യമേ ഇന്നത്തെ സമരത്തിൽ ഇതുവരെയും ഉണ്ടായിട്ടില്ല. 4 തവണ ജലപീരങ്കി പ്രയോഗം മാത്രമാണ് ഉണ്ടായത്. പ്രവർത്തകരെ നേതാക്കന്മാർ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. ഈ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് ഈ മുദ്രാവാക്യം ഇവിടെ നിന്ന് മടക്കിക്കൊണ്ടുപോകാനുള്ള ശ്രമമാണ് നേതാക്കന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോൾ എന്തായാലും ഈ പ്രവർത്തകർ മടങ്ങിപ്പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ മുദ്രാവാക്യങ്ങളുമായി നിയമസഭയുടെ ആ ബാരിക്കേഡിന് സമീപത്ത് നിന്ന് പ്രവർത്തകർ മടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു വലിയ പ്രകോപനം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ട് പോലും വീണ്ടും ഈ പ്രവർത്തകർ പോലീസിൽ ലാത്തി ചാർജ് നടത്താതെ തന്നെ ജലപീരങ്കി പ്രയോഗത്തിലൂടെ ഈ സമരം ഏറെക്കുറെ സമാപിക്കും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പ്രവർത്തകർ പക്ഷേ ചില പ്രകോപനങ്ങൾ പോലീസിന് നേരെ നടത്തുന്നുണ്ട്. വലിയ അസഭ്യവാക്കുകൾ ഉൾപ്പെടെ പറയുകയും ആ നിലയിലേക്ക് പോലീസിനെ പ്രകോപിപ്പിക്കാനുള്ള ശ്രമം ഈ ഘട്ടത്തിൽ മടങ്ങി പോകുമ്പോഴും നടത്തുന്നുണ്ട്. പക്ഷേ പോലീസ് അത് കാഴ്ച കാണാൻ കഴിയും. ക്ഷേമ പെൻഷൻ മുടങ്ങിയത് ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം. അതിൽ പ്രവർത്തകർക്ക് നേരെ പോലീസിൻ്റെ 4 തവണ പോലീസിൻ്റെ ജലപീരങ്കി. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടാവുന്നതും നമ്മൾ കണ്ടു. ഇപ്പോൾ ആ പ്രതിഷേധം അവസാനിച്ചിട്ടുണ്ട്. സലിം മാലിക് അതിൻ്റെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഇനി നമ്മൾ പതിവ് സെഗ്മെൻറ്റിലേക്കാണ് കടക്കുന്നത്. മാർക്കറ്റ് വ്യൂവുമായി സൂര്യശ്രീ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. നമസ്കാരം, മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. പണപ്പെരുപ്പക്കണക്ക് പുറത്തുവിട്ടതിന് പിന്നാലെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഉണർവ്. സെൻസെക്സ് 400 പോയിന്റ് ഉയർന്നു. നിഫ്റ്റി 21,600 മുകളിൽ. നിഫ്റ്റി ബാങ്കിൽ 1% നേട്ടം. ലോഹം, റിയൽറ്റി, IT സൂചികകൾ താഴേക്ക്. വിപണി മൂലധനത്തിൽ 20 ലക്ഷം കോടി രൂപ കവിയുന്ന ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനിയായി റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. 2% നേട്ടത്തോടെ BSEയിൽ 2,957 രൂപ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തി. ഈ വർഷം ഇതുവരെ ഓഹരിയിലുണ്ടായത് 14% വർധന. മൂല്യമുയർത്തി ക്രിപ്റ്റോ കറൻസി. ഈ വർഷം ഇതുവരെ 16% ഉയർന്നു. 2 വർഷത്തിനിടെ ആദ്യമായി ബിറ്റ്കോയിൻ 4.8% ഉയർന്ന $50,000 മാർക്കിലെത്തി. IT കമ്പനികളുടെ ജീവനക്കാരുടെ എണ്ണത്തിൽ ഇടിവ്. മൊത്തം ജീവനക്കാരുടെ എണ്ണം മികച്ച 8 IT കമ്പനികളിൽ 17,534 കുറഞ്ഞു. രേഖപ്പെടുത്തിയത് 6 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവ്. പാസഞ്ചർ വാഹനങ്ങൾക്ക് ജനുവരിയിൽ റെക്കോർഡ് നേട്ടം. വാഹനങ്ങളുടെ റീറ്റെയിൽ വിൽപ്പന 15% വർദ്ധിച്ചു. പ്രകടനത്തെ പിന്തുണച്ചത് വാഹനങ്ങളുടെ കൂടുതൽ ലഭ്യത, ഫലപ്രദമായ വിപണനം, ഉപഭോക്തൃ പദ്ധതികൾ എന്നിവ.
ഇനി മാർക്കറ്റ് അനാലിസിസ് ആണ്. രാവിലെ മുതലുണ്ടായ ഒരു പോസിറ്റീവ് ഇതിന്റെ നോഡിൽ തന്നെയാണ് വിപണിയിൽ ഇപ്പോഴും വ്യാപാരം നടക്കുന്നത്. സമ്മിശ്ര ആഗോള വിപണി സൂചനകൾക്കിടയിൽ നേരിയ നേട്ടത്തിൽ തന്നെയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഇതുവരെ വ്യാപാരം നടക്കുന്നത്. സെൻസെക്സ് നിഫ്റ്റി സൂചികളെല്ലാം ഒരു പോസിറ്റീവ് മോഡിലാണ് വ്യാപാരം നിലവിൽ നടക്കുന്നത്. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് 21,700 പിന്നിട്ട ഒരു കാഴ്ചയാണത്. നിഫ്റ്റി 50 21,740 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. അതായത് 124 പോയിന്റ് നേട്ടത്തിൽ 21,740 പോയിന്റിലാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്, നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് അങ്ങനെ നിഫ്റ്റിയുടെ എല്ലാ സൂചികളിലും ഒക്കെ തന്നെ ഒരു ഗ്രീൻ സിഗ്നൽ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടായത് നിഫ്റ്റി ബാങ്കിലാണ്. 782 പോയിന്റ് നേട്ടത്തിൽ 45,634 പോയിന്റോടെയാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. ഇന്നലെ ഉണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം ഇന്ന് ബാങ്കിംഗ് ഓഹരികളിൽ കാണുന്നില്ല. വളരെയൊരു നേട്ടത്തോടെയാണ് നിഫ്റ്റി ബാങ്കിൽ വ്യാപാരം നടക്കുന്നത്. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് ആയാലും 323 പോയിന്റിൽ 20,242 പോയിന്റിലാണ് വ്യാപാരം നടക്കുന്നത്. ഇനി ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സിലേക്ക് പോവുകയാണെങ്കിൽ സെൻസെക്സും ഒരു 400 പോയിന്റ് നേട്ടത്തിലാണ് വ്യാപാരം നടക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 470 പോയിന്റ് നേട്ടത്തിൽ 71,542 പോയിന്റിലാണ് സെൻസെക്സിലും വ്യാപാരം നടക്കുന്നത്. പക്ഷേ അതുപോലെ മെറ്റൽ, ഐടി, അതുപോലെ തന്നെ റിയൽറ്റി ഓഹരികളിലൊക്കെ തന്നെ ഒരു വിൽപ്പന സമ്മർദ്ദം നേരിയ തോതിൽ കാണുന്നുണ്ട്. പക്ഷേ പൊതുവെ മാർക്കറ്റിൽ നിന്നൊരു നല്ലൊരു പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ ഇന്ത്യൻ പണപ്പെരുപ്പ കണക്ക് പുറത്തു വന്നു. ഇനി US മാക്രോ ഡേറ്റ പണപ്പെരുപ്പ കണക്കുകളൊക്കെ പുറത്തുവരാനിരിക്കുന്നു. അതൊക്കെ തന്നെയായിരിക്കും വിപണിയിലെ ഒരു പോസിറ്റീവ് ട്രെൻഡിന് കാരണം. ഇനി മാർക്കറ്റ് വ്യൂവിൽ ഒരു അതിഥിയാണ്. DBFS എക്സിക്യൂട്ടീവ് ഡയറക്ടറായ പോൾ തോമസ് ആണ് ഇൻട്രാ ഡേ ട്രേഡിൽ നമ്മളോടൊപ്പം ചേരുന്നത്. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. മാർക്കറ്റിൽ ഒരു ഗ്രീൻ സിഗ്നലാണ് നിലവിൽ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. വരാനിരിക്കുന്ന US മാക്രോ ഡേറ്റകളുടെ ഒരു പിൻബലത്തോടെയാണോ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ്? ഗുഡ് ഈവനിങ് സൂര്യ. നമ്മൾ ഇന്ന് കാലത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ചെറിയ ഒരു താഴ്ച നമ്മൾ കണ്ടു. 21,543 വരെ മാർക്കറ്റ് താന്നു. തീർച്ചയായും ഞാൻ കാലത്ത് പറഞ്ഞ പോലെ മാർക്കറ്റിന് 21,500-475 ഒക്കെ നല്ല സപ്പോർട്ടുകളാണ്. ഏതായാലും മാർക്കറ്റ് തിരിച്ച് കയറുന്നത്, ഒരു ബൗൺസ് ബാക്ക് ചെയ്ത് തിരിച്ച് കയറുന്നതായിട്ടാണ് കണ്ടത്. അതിൻ്റെ പ്രധാന കാരണം ഇന്ന് ഒരു കാരണമായിട്ട് വേണേൽ പറയാം, US ഇൻഫ്ലേഷൻ്റെയും അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെയും ഒക്കെ ഡീറ്റെയിൽസ് ഇന്ന് രാത്രിയിലായിട്ട് വരാനുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും അത് അമേരിക്കൻ മാർക്കറ്റിനെ മാത്രമല്ല ആഗോളതലത്തിൽ എല്ലാ മാർക്കറ്റിനെയും പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കുന്നുള്ളതിന് സംശയമില്ല. പക്ഷേ കാലത്ത് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ ഇൻഫ്ലേഷനും അതുപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഡേറ്റകളും ഒക്കെ പോസിറ്റീവായിരുന്നു. അതും ഇന്നത്തെ മാർക്കറ്റിനെ തുണച്ചു എന്ന് ചിന്തിക്കാം. മാത്രമല്ല ഇന്നലെ ഒരു ഹെവി സെല്ലിംഗ് നടന്ന രണ്ട് സെക്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ പബ്ലിക് സെക്ടർ കമ്പനികളിൽ നല്ലൊരു സെല്ലിംഗ് കണ്ടു. അതെല്ലാം തന്നെ അതിൽ പല കമ്പനികളും, അതായത് NHPC, കൊച്ചിൻ ഷിപ്പ്യാർഡ്, GMDC തുടങ്ങിയ കമ്പനികളൊക്കെ 4-5% ഇന്ന് തിരിച്ച് കയറിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ റെയിൽവേ സ്റ്റോക്കുകൾ ഇന്നലെ ഹെവി സെല്ലിംഗ് ഉണ്ടായിരുന്നു. ഇന്നിപ്പം ആ സെക്ടറിലുള്ള ഷെയർസ് ആയിട്ടുള്ള IRFC, RVNL, ടെക്സ്റ്റൈല്, ഇർകോൺ തുടങ്ങിയ ഷെയറിലെല്ലാം 3-10% വരെ ഉയർച്ച ഇന്ന് കാണാനുണ്ട്. അതുകൊണ്ട് ഇന്നലെ താണ പല ഷെയറുകളും ഇന്ന് തിരിച്ച് കയറിയിട്ടുണ്ട്. മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻ്റ് എന്ന് മാത്രമേ ഇതിനെ കണക്കാക്കാനുള്ളൂ. ഞാൻ കാലത്ത് പറഞ്ഞു ഇതൊരു താഴോട്ടുള്ള തുടർച്ചയായ ഒരു പോക്കൊന്നുമല്ല, ചെറിയ ചെറിയ പ്രോഫിറ്റ് ബുക്കിങ്ങും ചെറിയ ചെറിയ കറക്ഷൻസും അത്ര ഉള്ളൂ. മാർക്കറ്റ് തിരിച്ച് മാർക്കറ്റിൻ്റെ അണ്ടർ ടോൺ പോസിറ്റീവ് ആണെന്ന് തന്നെ നമുക്ക് കരുതാം. നന്ദി. ശ്രീ പോൾ തോമസ് ആണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായിത്തിരിക്കുന്നത്. ഇനി US UK പണപ്പെരുപ്പ കണക്കുകളൊക്കെ പുറത്തു വരാനിരിക്കുന്നു. ത്രൈമാസ പ്രകടന കണക്കുകളുമായി കമ്പനികളും അത് പബ്ലിഷ് ചെയ്യാനിരിക്കുകയാണ്. ആ നിമിഷത്തിൽ മാർക്കറ്റുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകൾ വരും മണിക്കൂറുകളിൽ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരം കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അത് കർഷക സമരവുമായി ബന്ധപ്പെട്ട് ശംഭു അതിർത്തിയിൽ കടുത്ത സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. പോലീസും കർഷകരും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. വയലുകൾ വഴി അതിർത്തി മുറിച്ചു കടക്കാനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഗ്രനേഡ് പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പോലീസിന് നേരെ കല്ലേറ് കർഷകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, പുതിയ വിവരങ്ങൾ എന്താണ്? ബൽറാം,
റിജിത, വലിയ സംഘർഷം ഹരിയാന അതിർത്തിയായ ശംഭുവിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ കർഷകരുടെ വാഹനങ്ങൾ ബാരിക്കേഡുകളും മുള്ളുവേലികളും ഉപയോഗിച്ച് പോലീസ് തടഞ്ഞതോടെ കർഷകർ കാൽനടയായി അതിർത്തി മുറിച്ച് കടന്നിരുന്നു റോഡിന്റെ വശങ്ങളിലൂടെ. ആ ഘട്ടത്തിലാണ് പോലീസ് കണ്ണീർ വാതക ഗ്രനേഡുകൾ കർഷകർക്ക് നേരെ പ്രയോഗിച്ചത്. വലിയ തോതിലുള്ള പ്രയോഗം കണ്ണീർ വാതക ഗ്രനേഡുകളുടെ ഈ പ്രദേശത്ത് ഉണ്ടായി. പ്രദേശം മുഴുവൻ പുകയാൽ മൂടപ്പെട്ട സാഹചര്യമായിരുന്നു. ഒട്ടേറെ കർഷകർക്ക് ഇതിനെ തുടർന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ, ശ്വാസതടസ്സം അടക്കമുള്ളവ ഉണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള തടസ്സങ്ങൾ സൃഷ്ടിച്ചതോടെയാണ് നേരത്തെ ഇന്റലിജൻസ് റിപ്പോർട്ട് ചെയ്തതിന് സമാനമായി റോഡുകൾ ഒഴിവാക്കിക്കൊണ്ട് കൃഷിഭൂമിയിലൂടെ അതിർത്തി പ്രദേശങ്ങൾ മുറിച്ചു കടക്കാൻ കർഷകർ ആരംഭിച്ചത്. ശംഭുവിൽ ഇത്തരത്തിൽ വയലിലൂടെ കർഷകർ അതിർത്തി മുറിച്ച് കടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പോലീസ് അവരെ തടയുന്നതിനായി വീണ്ടും കണ്ണീർ വാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയായിരുന്നു. ഡ്രോണുകളിൽ ഘടിപ്പിച്ച കണ്ണീർ വാതക ഷെല്ലുകളാണ് വയലിലൂടെ അതിർത്തി മുറിച്ച് കടക്കുന്ന കർഷകർക്കെതിരെ പോലീസ് പ്രയോഗിച്ചത്. തുടർന്നാണ് കർഷകർ പോലീസിന് നേരെ കല്ലേർ നടത്തിയത്. ഏറ്റുമുട്ടൽ പ്രദേശത്ത് ഇപ്പോഴും തുടരുകയാണ്. നൂറുകണക്കിന് കർഷകരാണ് ഇത്തരത്തിൽ വയലിലൂടെ അതിർത്തി മുറിച്ച് സമരത്തിനായി മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ തടയുന്നതിനായി പോലീസിന്റെ വലിയ വിന്യാസം ഈ പ്രദേശത്തുണ്ട്. പോലീസിനെ കൂടാതെ അർദ്ധസൈനിക വിഭാഗങ്ങളെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ആദ്യ ഘട്ടത്തിൽ ഇപ്പോൾ സംഘർഷം ആരംഭിച്ചത് ശംഭു അതിർത്തിയിൽ തന്നെയാണ്. 2020 കർഷക പ്രക്ഷോഭത്തിലും സമാനമായി ഡൽഹി അതിർത്തിയിലെ ശംഭു അതിർത്തിയിലാണ് ഏറ്റവും വലിയ സംഘർഷത്തിന് ആദ്യഘട്ടത്തിൽ സാക്ഷ്യം വഹിച്ചത്. സമാനമായ രംഗങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ വയലിൽ വലിയ സംഘർഷമാണ് നടക്കുന്നത്. കർഷകർക്ക് നേരെ കണ്ണീർ വാതക ഗ്രനേഡുകൾ തുടർച്ചയായി പോലീസ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോണുകൾ ഉപയോഗിച്ച് ഉള്ള ഈ കണ്ണീർ വാതക ഗ്രനേഡിന്റെ പ്രയോഗം ഇന്ന് രാവിലെ പോലീസ് പരീക്ഷണ അടിസ്ഥാനത്തിൽ നടത്തിയിരുന്നു അതിർത്തി പ്രദേശങ്ങളിൽ. അത് വിജയകരമായി കണ്ടെത്തിയതിനെ തുടർന്നാണ് കർഷകർക്ക് നേരെ ഇത്തരത്തിലുള്ള പ്രയോഗം പോലീസ് ഉപയോഗിക്കുന്നത്. ഈ ഡ്രോൺ ഉപയോഗിച്ച് ആദ്യമായാണ് ഇത്തരത്തിൽ കർഷകർക്കോ അല്ലെങ്കിൽ പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർ വാതക ഗ്രനേഡുകളുടെ പ്രയോഗം നടത്തുന്നത്. അത് ഈ കർഷകർക്ക് നേരെ ആദ്യമായി പ്രയോഗിച്ചിരിക്കുകയാണ്. ഇതിനെ മറികടക്കുന്നതിനായി പോലീസിനും ഡ്രോണുകൾക്കും നേരെ കർഷകർ കല്ലെറിയുകയാണ്. എന്തായാലും നേരത്തെ ഉന്നയിച്ച ആവശ്യങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്നും സർക്കാരുമായി ചർച്ചയ്ക്ക് അതേസമയം ഏത് ഘട്ടത്തിലും തയ്യാറാണ് എന്നും തന്നെയാണ് കർഷകരുടെ നിലപാട്. സംഘർഷം ഇപ്പോഴും തുടരുകയാണ് റിജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. പ്രധാന റോഡുകളെല്ലാം, പ്രധാന വഴികളെല്ലാം അടച്ചതിനെ തുടർന്ന് മറ്റ് വഴികളിലൂടെ ഡൽഹിയിലേക്ക് എത്താനുള്ള ശ്രമം കർഷകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുകയാണ്. ശംഭു അതിർത്തിയിൽ കടുത്ത സംഘർഷമുണ്ടാകുന്നു. പോലീസും കർഷകരും ഏറ്റുമുട്ടുന്ന നിലയിലേക്ക്, പോലീസ് കണ്ണീർ വാതകം പ്രയോഗിക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. ഏറ്റവും ഒടുവിൽ കർഷക സമരത്തിന് പിന്തുണയുമായി ഉള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, ചില പ്രതികരണങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിലൊന്ന് മമതാ ബാനർജിയുടേതാണ്. കർഷകർക്ക് നേരെയുള്ള അതിക്രമത്തെ അപലപിക്കുന്നു എന്നുള്ളതാണ് മമതാ ബാനർജിയുടെ പ്രതികരണം. കർഷകരുടെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ ബി ജെ പി കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനവും മമത ഉയർത്തുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക്. സംസ്ഥാനത്ത് വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ വീഴ്ച ആരോപിച്ച് വനമന്ത്രിയുടെ വസതിയിലേക്ക് MLA മാർച്ച് നടത്തി. നിയമസഭയ്ക്ക് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. വനം മന്ത്രിയുടെ നിഷ്ക്രിയത്വം മലയോര ജനതയെ ബാധിച്ചെന്ന് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. വന്യജീവി ആക്രമണങ്ങളിൽ സർക്കാരിനെതിരെ പ്രതിഷേധം ഘടിപ്പിക്കാനാണ് UDF തീരുമാനം. നിയമസഭയിൽ അടിയന്തര പ്രമേയമായി വിഷയം കൊണ്ടുവന്നതിന് പിന്നാലെയാണ് പ്രതിപക്ഷ MLA വനം മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തിയത്. പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വനം മന്ത്രിയെ രൂക്ഷമായി വിമർശിച്ചു. ബഹുമാനായ വനം മന്ത്രി വയനാടിന്റെ ചുമതല കൂടിയുള്ള മന്ത്രിയാണ്. അദ്ദേഹം കാണിച്ച നിഷ്ക്രിയത്വം എന്ന് പറയുന്നത് എന്ത് വാക്കുകൊണ്ട് വേറെ വിശേഷിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. പൂർണ്ണമായ നിഷ്ക്രിയത്വമാണ്, ലാഘവത്വത്തോടു കൂടിയാണ് ഇതിനെ നേരിടുന്നത്. ഹ്രസ്വകാലത്തേക്കും ദീർഘകാലത്തേക്കുമുള്ള ഒരു പദ്ധതി ഗവൺമെന്റിന്റെ കയ്യിലില്ല. ഉന്നതതല യോഗത്തിന് പിന്നാലെ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി മറ്റന്നാൾ ജനപ്രതിനിധികളുമായി കൂടിക്കാഴ്ചയും നടത്തുന്നുണ്ട്. 24 തിരുവനന്തപുരം. കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിലിറങ്ങിയ കടുവയെ മയക്കുവെടിവെച്ച് പിടികൂടി. പന്ന്യാമല കൃഷിയിടത്തിലെ കമ്പിവേലിയിലാണ് രാവിലെ കടുവ കുടുങ്ങിയത്. കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നും വിദഗ്ധ പരിശോധന നടത്തുമെന്നും DFO കെ കാർത്തിക് അറിയിച്ചു. കടുവയെ എങ്ങോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിച്ചിട്ടില്ല എന്നും DFO പറഞ്ഞു.
ജനവാസ മേഖലയിൽ ആശങ്ക സൃഷ്ടിച്ച കടുവയെ മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ശേഷം ഇപ്പോൾ കുട്ടിലാക്കി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ദൗത്യം, വനംവകുപ്പിൻ്റെ ദൗത്യം വിജയിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിൽ ഈ പ്രദേശത്തെ ഒരു കൃഷിയിടത്തിൽ ഈ കടുവയെ ഇത്തരത്തിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. നാട്ടുകാർ വനംവകുപ്പിന് വിവരമറിയിക്കുകയും പെട്ടെന്ന് വനംവകുപ്പ് എത്തി ആദ്യഘട്ട പരിശോധനയും നിരീക്ഷണവും നടത്തി. പിന്നീടാണ് ഇതിനെ മയക്കുവെടി വെക്കാമെന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. മയക്കുവെടി പാലക്കാടുനിന്നുള്ള വെറ്റിനറി ഡോക്ടേഴ്സിൻ്റെ സംഘം ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിച്ച് മറ്റ് പ്രായോഗികമായ പ്രശ്നങ്ങളില്ല, പിന്നെ കടുവയ്ക്ക് മറ്റാരോഗ്യ പ്രശ്നങ്ങളുമില്ല എന്ന് മനസ്സിലാക്കിയ ശേഷമാണ് ഈ മയക്കുവെടി വെക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയത്. കൃത്യമായി മയക്കുവെടി വെക്കുകയും അതിനെ കടുവ മയങ്ങേണ്ട ഒരു സമയം, അതിനുശേഷം അതിൻ്റെ ആരോഗ്യ നില ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തി, തുടർന്നാണ് അതിനെ വലയിലേക്കും പിന്നീട് പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലെ കൂട്ടിലേക്കും മാറ്റിയത്. എന്തായാലും നിലവിൽ ഈ കടുവയുടെ പ്രായമേറിയ വലിയ കടുവയാണ് എന്നാണ് വനംവകുപ്പിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മറ്റാരോഗ്യ പ്രശ്നങ്ങളില്ല. വലതു കാലിനാണ് നേരിയ പരിക്കുള്ളത്. അത് ഈ കമ്പിവേലിയിൽ കുടുങ്ങിയ ഘട്ടത്തിലുണ്ടായ പരിക്കാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോൾ വനംവകുപ്പിൻ്റെ ദൗത്യം വിജയിച്ചു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഇതാ ഈ കടുവയെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വനംവകുപ്പിൻ്റെ വലിയ സംഘം, RRT ഉൾപ്പെടെയുള്ള വലിയ സംഘം ഇങ്ങോട്ട് എത്തിച്ചേർന്നിരുന്നു. അതിനുശേഷം DFO ഉൾപ്പെടെയുള്ള നേതൃത്വത്തിലാണ് ഈ ദൗത്യം പൂർത്തീകരിച്ചത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഇപ്പോൾ ഈ കടുവയെ ഇവിടെ നിന്ന് മാറ്റുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജനവാസ മേഖലയിലാണ്. ആ ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഉണ്ട്. കാരണം നേരത്തെയും ഇവിടെ വന്യമൃഗ ശല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കടുവ പോലെ ആ മൃഗം ഇവിടെ ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് അപൂർവമാണ്. സ്വാഭാവികമായിട്ടും ആ ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആ ആശങ്കക്ക് ഒരു പരിധിവരെ വിരാമമുണ്ട്. കാരണം ഈ നിലവിൽ കുടുങ്ങിയ കടുവയെ ഇവിടെ നിന്ന് പിടികൂടി സുരക്ഷിതമായി പിടികൂടി മാറ്റാൻ സാധിച്ചു. എന്നാൽ ഇവിടെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം വൻതോതിലുണ്ട് എന്ന പരാതി അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത് ഇനി പിന്നീട് പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. വന അതിർത്തിയോട് ചേർന്ന മേഖല കൂടിയാണ്. എന്തായാലും ദൗത്യം ഒരു ഘട്ടം വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. എങ്കിൽ പോലും ഇതെങ്ങനെ ഇത്തരത്തിൽ ഈ ഒരു കമ്പിവേലിയിൽ കുടുങ്ങിയെന്നുൾപ്പെടെ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. വനാതിർത്തിയായ മേഖല, ജനങ്ങളുടെ ആശങ്ക അവശേഷിച്ച് നിൽക്കുകയാണ്. നേരത്തെ വന്യമൃഗ ശല്യങ്ങൾ, ഇപ്പോൾ കടുവ പോലുള്ള മൃഗം ഇവിടെ എത്തുന്നു എന്ന ആശങ്ക നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എന്തായാലും മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിന് ശേഷം മയക്കുവടി വെച്ച് കൂട്ടിലാക്കി ജനവാസ മേഖലയിലെ കൃഷിയിടത്തിൽ കുടുങ്ങിയ കടുവയെ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റുകയാണ്. ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പറമ്പ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് നമ്മൾ കണ്ടത്. കണ്ണൂർ കൊട്ടിയൂരിൽ കൃഷിയിടത്തിലിറങ്ങിയ കടുവയെ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിഞ്ഞിട്ടുണ്ട്. കമന്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ കർഷക സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സമരത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടുള്ള ഒരുപാട് കമന്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. കർഷകർ മനുഷ്യരാണ്, സർക്കാർ അത് മനസ്സിലാക്കണം എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നു സുനിൽ എസ് എന്ന് പറയുന്ന പ്രേക്ഷകൻ. ഇടുക്കിക്കാരൻ എന്ന ഐഡിയിൽ നിന്ന് വയനാട്ടിൽ മാത്രമല്ലല്ലോ വന്യജീവി പ്രശ്നമുള്ളത്, ഇടുക്കിക്കാരെ കൂടി പരിഗണിക്കണം, അവരുടെ പ്രശ്നങ്ങൾ കൂടി അഡ്രസ്സ് ചെയ്യണം എന്നുള്ളതാണ് അദ്ദേഹം അഭിപ്രായമായി കുറിക്കുന്നത്. തീർച്ചയായും അത് വിശാലാർത്ഥത്തിൽ പരിഹാരം കാണേണ്ട ഒരു വിഷയമാണ്. അതിനുള്ള നീക്കങ്ങളാണ്, സമഗ്രമായ പഠനങ്ങളാണ്, തുടർന്നുള്ള നടപടികളാണ് ആ വിഷയത്തിൽ വേണ്ടത് എന്നുള്ള കാര്യം ഉറപ്പാണ്. മറ്റൊന്ന്, ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. സിന്ധു കേസിനെ പോലുള്ള പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. കർഷകരെയും സാധാരണക്കാരെയും ദുരിതത്തിലാക്കിയ കേന്ദ്ര സർക്കാരാണിത് എന്ന് അബ്ദുൾ ലത്തീഫിനെ പോലുള്ള പ്രേക്ഷകർ അഭിപ്രായമായി കുറിക്കുന്നു. നവാസ് കർഷകർക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. അതുപോലെ കർഷക സമരത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണെന്ന് മുഹമ്മദ് ഷാനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അല്പസമയം മുമ്പ് ബൽറാം നെടുങ്ങാടി അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ, ഏറ്റവും ഒടുവിലായി ഉണ്ടായ സംഘർഷം, അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പങ്കുവച്ചിരുന്നു. ഇനി അടുത്ത റിപ്പോർട്ടിലേക്ക് പോവുകയാണെങ്കിൽ, ലാവ്ലിൻ കേസിൽ ആരോപണവുമായി BJP നേതാവ് ഷോൺ ജോർജ്. കേസിൽ പിണറായി വിജയന് ക്ലീൻ ചിറ്റ് നൽകിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥൻ R മോഹനൻ ഇന്ന് മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസറാണ്. കുറ്റവിമുക്തനാക്കിയതിന് പ്രത്യുപകാരമായാണ് പേഴ്സണൽ സ്റ്റാഫ് നിയമനമെന്നും ഷോൺ ജോർജ് ആരോപിച്ചു. R മോഹനെതിരെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിലും പരാതി നൽകുമെന്നും ഷോൺ ജോർജ് വ്യക്തമാക്കി. ഈ R മോഹൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ സ്പെഷ്യൽ ഓഫീസർ നടത്തിയിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ച് സർക്കാർ അന്വേഷിക്കണ്ടേ? ഞാൻ ഇപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ഈ സമയത്തും ഈ ഉദ്യോഗസ്ഥൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്പെഷ്യൽ ഓഫീസറായി ഉണ്ട്. ഇങ്ങനത്തെ ഫേവറുകൾ വാങ്ങിക്കുന്ന ഒരാൾ
അയാൾ സർവീസിലിരുന്ന കാലത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം വേണം എന്ന് ഞാൻ കരുതുന്നു. അത് സംബന്ധിച്ച് പരാതി നൽകും. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സമരാജ്ഞി യാത്രയിലേക്ക് ക്ഷണിക്കാനുള്ള മര്യാദ KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും കാണിച്ചില്ല. കോൺഗ്രസിൽ ശുദ്ധീകരണം നടന്ന ശേഷം മാത്രമേ KPCC ഓഫീസിൽ കയറൂ എന്നും മുല്ലപ്പള്ളി രാമചന്ദ്രൻ 24 ആൻസർ പ്ലീസ് പരിപാടിയിൽ പറഞ്ഞു. അങ്ങയെ വിളിച്ചിട്ടുണ്ടോ യാത്രയിൽ? ഞാനിങ്ങനെ ഫോണിൽ വിളിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഔപചാരികമായി അദ്ദേഹത്തെ അറിയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ KPCC ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിന് മെസ്സേജ് പോയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതിൽ അർത്ഥമുണ്ടോ? അതല്ല, ഇത്തരം കാര്യങ്ങൾ ഇവിടെ ഒന്ന് ചർച്ച നടത്താൻ അവർക്കുള്ള ഒരു സൗമനസ്യം ഉണ്ടാകേണ്ടതായിരുന്നു. അത്രമാത്രമേ പറഞ്ഞുള്ളൂ. വരണമെന്ന് യാതൊരു നിർബന്ധമില്ല. വലിയവരുടെ വീട്ടിലെ ആളുകൾ പോവുക, ചെറിയവരുടെ വീട്ടിൽ പോകേണ്ട കാര്യമില്ല എന്നതുകൊണ്ട് തന്നെ അവർ വരേണ്ടതായിട്ടില്ല. പക്ഷേ ഒരു പാർട്ടി മര്യാദ അതല്ലേ. സമരാജ്ഞി യാത്രയിലേക്ക് നായകന്മാർ തന്നെ ക്ഷണിക്കാത്തത് കൊണ്ടാണ് പങ്കെടുക്കാത്തതെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുറന്നടിച്ചു. വഴിപാട് വിളികൾ ഒഴിവാക്കണമെന്നും പ്രശ്നങ്ങൾ തീർക്കാൻ നേതാക്കൾ തയ്യാറാകണമെന്നുമാണ് മുല്ലപ്പള്ളിയുടെ ആവശ്യം. KPCC അധ്യക്ഷ സ്ഥാനത്തു നിന്നും മാറ്റിയത് എന്തിനെന്ന് പറയാൻ നേതാക്കൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. കേരളത്തിലെ നേതാക്കളാരും തന്നെ കാണാൻ പിന്നെ വന്നിട്ടില്ലെന്നും മുല്ലപ്പള്ളി മനസ്സ് തുറന്നു. എന്നെ മാറ്റിയ സാഹചര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ബോധ്യപ്പെടുത്തുന്ന ആളുകൾ ബോധ്യപ്പെടുത്തി എന്ന കാര്യത്തെക്കുറിച്ചിട്ട് താങ്കൾ പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ അല്പം നമ്പർ ഇപ്പോഴുണ്ടെന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കമ്മിറ്റിയിൽ KPCC പ്രസിഡന്റായ തന്നെ ഏഴാമനാക്കിയപ്പോൾ രാജിവെച്ച് വീട്ടിൽ പോകാൻ തീരുമാനിച്ചതാണ്. എന്നാൽ കോൺഗ്രസിന് ദോഷം ചെയ്യുമെന്ന് കരുതിയാണ് അന്നത് ചെയ്യാതിരുന്നത്. മുല്ലപ്പള്ളി തുറന്നു പറഞ്ഞു. അത് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലായില്ല എന്താണ് അതിൻ്റെ ലോജിക് എന്ന കാര്യം. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി എന്തെങ്കിലും കണ്ടു കാണുമല്ലോ, അല്ലാതെ ചെയ്യില്ലല്ലോ. പിന്നെ എൻ്റെ സ്വഭാവം വെച്ചുകൊണ്ട് ഞാൻ ആ നിമിഷം തന്നെ എൻ്റെ രാജിക്കത്ത് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ഏൽപ്പിച്ചുകൊണ്ട് ഞാൻ പടി ഇറങ്ങിപ്പോകേണ്ടതായിരുന്നു. ഞാൻ പോകാതിരിക്കാനുള്ള കാരണം ഞാൻ ഈ പാർട്ടിയെ സ്നേഹിക്കുന്നു. പാർട്ടിയെ അമ്മയെപ്പോലെയാണ് കാണുന്നതെന്നും അവഗണനയും അവഹേളനവും സഹിച്ചാണ് കോൺഗ്രസിൽ തുടരുന്നതെന്നും മുല്ലപ്പള്ളി തുറന്നടിക്കുകയാണ്. എൻ്റെ അമ്മയെപ്പോലെ ഞാൻ പാർട്ടിയെ സ്നേഹിക്കുന്നവർ, ഞാൻ എൻ്റെ പ്രാണനെപ്പോലെയാണ് എൻ്റെ പാർട്ടിയെ സ്നേഹിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തരത്തിലുമുള്ള അവഗണനയും അവഹേളനവും ഒക്കെ തന്നെ സഹിച്ചുകൊണ്ട് ഞാൻ ഇന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ ശേഷമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വരുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമായി അനുകൂല സാഹചര്യമുണ്ട്. എന്നാൽ എല്ലാവരെയും ചേർത്തുപിടിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാകണമെന്നും മുല്ലപ്പള്ളി മുന്നറിയിപ്പ് നൽകുകയാണ്. അങ്ങനെ നേതാവാണ്, നേതൃസ്ഥാനം നഷ്ടപ്പെട്ടവനാണ്, അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. ഒരു ഡിക്റ്റേറ്റർ ഒരു സമീപനം ഒരു ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ശരിയല്ല എന്ന് മാത്രമേ എനിക്ക് ഇക്കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ. ക്യാമറമാൻമാരായ പ്രവീൺ ധർമ്മശാലയ്ക്കും മനു ദാമോദരനുമൊപ്പം ദീപക് ധർമ്മടം 24. മാത്യുക്കുഴൽ നാടൻ MLA മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംരക്ഷണത്തിലേക്ക്. Contemporaries evidence gathered during the search, the SSC company is making payments through banking channels to persons connected with a prominent decision maker to claim it as deductible expense by claiming compensated service which has not been received. Aa context laana maasapadiyude annoshanam etti nikkunnu. Maasapadiyude allengil maasapadikku endu sevanam aanu lebichathu ennaanallo കേരളം അന്വേഷിച്ചുകൊണ്ടിരിക്കും. വീണ അല്ലെങ്കിൽ വീണ വിജയനോ എക്സാലോജി കമ്പനിയോ ഒരു സേവനവും നൽകിയിട്ടില്ല എന്ന് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡും ഇപ്പോൾ SFIOയും അതുപോലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസും അങ്ങനെ വ്യത്യസ്ത അന്വേഷണങ്ങളിൽ ഒരു സേവനവും നൽകാതെയാണ് കോടാനുകോടി രൂപ മകൾ അല്ലെങ്കിൽ വീണ വിജയൻ വാങ്ങിയത് എന്നത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. നോബഡി ഡിനൈ ഇറ്റ്. ഈവൻ CPM ഇപ്പോൾ അത് നിഷേധിക്കുന്നില്ല. വീണ പണം വാങ്ങിയെന്നതും വാങ്ങിയതിനൊരു സർവീസ് നൽകിയിട്ടില്ല എന്ന കാര്യം ആർക്കും സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഞാൻ ഈ കേസ് ആദ്യം മുതൽ പറഞ്ഞപ്പോൾ GST ക്വസ്റ്റ്യൻ വന്നു, മറ്റു കാര്യങ്ങൾ വന്നു, മറ്റ് മേഖലകളിലേക്കൊക്കെ അന്വേഷണം പോയി, കമ്പനീസ് ആക്ടിൻ്റെ പെർവ്യൂലുള്ള അന്വേഷണം വന്നു, കമ്പനീസ് ആക്ടുമായി ബന്ധപ്പെട്ട വയലേഷൻസ് വന്നു, അത് ഡിസ്കസ് ഇതൊക്കെ പറഞ്ഞപ്പോഴും ഞാൻ അണ്ടർലൈൻ ചെയ്ത് പറഞ്ഞിരുന്നത് ഇതിൻ്റെ ഏറ്റവും കോർ ആയിട്ടുള്ള ഇഷ്യൂ എന്ന് പറയുന്നത് കറപ്ഷനാണ്. കറപ്ഷനാണ്, അഴിമതിയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നിയമപരമായിട്ടുള്ള ഒരു വ്യവസ്ഥ വെച്ചിട്ട് അതിനെ ആധികാരികമായി ഇതിലെ അഴിമതി നിയമപരമായും ആധികാരികമായും നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരിക പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിൻ്റെ പെർവ്യൂ വരിക എന്നുള്ളതാണ്. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലെ പ്രൊവിഷൻസ് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാനൊരു MLA ആണ്, നിങ്ങൾ ആരെങ്കിലും എനിക്ക് പണം തന്നു, ഒന്നുകിൽ നിങ്ങൾ എനിക്ക് പണം തരുന്നത് കണ്ടു, അതല്ലെങ്കിൽ ഇതുപോലെ ബാങ്കിലൂടെയാണ് തന്നത്, അതല്ലെങ്കിൽ
എനിക്ക് നിങ്ങൾ എനിക്ക് പണം തന്നു എന്നത് തെളിയിക്കാൻ കഴിയും. പക്ഷെ അതുകൊണ്ട് മാത്രം അഴിമതി സ്ഥാപിക്കാൻ കഴിയില്ല. അഴിമതി സ്ഥാപിക്കണമെങ്കിൽ അതിൻ്റെ അത് ഹാഫ് സർക്കിളേ ആവുന്നുള്ളൂ. ദ അതർ ഹാഫ് സർക്കിൾ കൂടി പൂർത്തിയാക്കിയാലാണ് അഴിമതി എന്ന സർവ്യൂ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതർ ഹാഫ് സർക്കിൾ എന്ന് പറയുന്നതാണ് ആ പണം വാങ്ങിയതിന് ഞാൻ നിങ്ങൾക്ക് എന്ത് സേവനം നൽകി, അല്ലെങ്കിൽ നൽകാൻ ശ്രമിച്ചു, അതിനുവേണ്ടി പരിശ്രമിച്ചു, നിങ്ങൾക്ക് വേണ്ടി എന്ത് സേവനം, എന്ത് ഔദാര്യം, എന്താ അല്ലെങ്കിൽ എന്ത് കാര്യമാണ് ഞാൻ ചെയ്തത്, ഈ സർക്കിൾ കൂടി പൂർത്തീകരിച്ചാലാണ് അഴിമതി എന്നത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ഇന്ന് ഞാൻ പരിശ്രമിക്കുന്നത് ഇത് നമ്മളിത്രയും കാലം മാസപ്പടി വിഷയത്തിൽ ഒരുപക്ഷെ മാധ്യമങ്ങളും സമൂഹവും മുഴുവൻ പ്രതികൂട്ടിൽ നിർത്തിയിരിക്കുന്നത് വീണ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളെയാണ്. ഐ വുഡ് ബെഗ് ടു ഡിഫർ ഓൺ ദാറ്റ് പോയിന്റ്. ഐ വുഡ് സേ ആക്ച്വലി ഇതിലെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഹിംസെൽഫാണ്, മുഖ്യമന്ത്രി തന്നെയാണ്. കാരണം വീണ വിജയൻ എന്ന് പറഞ്ഞ വ്യക്തി അല്ലെങ്കിൽ അവർ മകൾ എന്ന നിലയിൽ പണം കൈപ്പറ്റി എന്നത് ശരിയാണ്. പക്ഷേ ഇതിലെ യഥാർത്ഥത്തിൽ ആ പണം റിസീവ് ചെയ്ത അല്ലെങ്കിൽ ആർക്ക് വേണ്ടി, ആര് നൽകുന്ന സേവനത്തിന് വേണ്ടി എന്ന് ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പരിശ്രമിക്കുന്നത്. ഞാൻ ഒരുപാട് ഇതൊരു ലോങ് സ്റ്റോറി ഇൻ ദ സെൻസ് 2004 മുതൽ 2023 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ 2024 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ഒരു ലോങ് സ്റ്റോറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനത് എല്ലാം വിശദമായിട്ട് പറയാനും വളരെ അതിദീർഘമായൊരു പത്രസമ്മേളനം നടത്താൻ പറ്റില്ല. അതുകൊണ്ട് ഐ വിൽ കം ടു ദ ക്രക്സ്, അല്ലെങ്കിൽ ഏറ്റവും കാർഡിനൽ ആയിട്ടുള്ള പോയിന്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ലിമിറ്റഡ് ടു ദ ഇൻവോൾവ്മെന്റ് ഓഫ് CM, മുഖ്യമന്ത്രിയുടെ ഇൻവോൾവ്മെന്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു പാർട്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ CMRL എന്ന കമ്പനി, ആ കമ്പനിയുടെ ഏറ്റവും വലിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് കരിമണലിലാണ്. കരിമണലാണ് അതിൻ്റെ ഏറ്റവും വലിയ വരുമാനവും ഏറ്റവും വലിയ ഇൻട്രസ്റ്റും. അതിൽ തന്നെ ആലപ്പുഴ, തോട്ടപ്പള്ളി, കൊല്ലം മേഖലയിലുള്ള ലോകത്തെ ഏറ്റവും മികച്ച KM മെറ്റീരിയൽ എന്ന് പറയുന്ന കൊല്ലം മെറ്റീരിയൽ, ആ കരിമണലിന് വേണ്ടിയിട്ടാണ് അവർ എല്ലാ പരിശ്രമവും എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് ഈ CMRL കമ്പനി ഈ കരിമണലിനുള്ള ഒരു ലീസ് 2003-2004 കാലഘട്ടത്തിൽ അവർക്ക് ലഭിക്കേണ്ടായി. അതൊരു 4 ലീസാണ്. ഐ സേ എൻ്റെ ഇതാണ് ആ ലീസിൻ്റെ കോപ്പി. ഗവൺമെൻറ് ഓഫ് കേരള ഗ്രാൻഡ് ചെയ്ത ലീസാണ്. ഇത് ഡേറ്റഡ് 59-2004 4 ലീസസ് വെർ ഗ്രാൻഡ് ഇൻ ഫേവർ ഓഫ് CMRL. ഞാൻ ഈ മേഖലയിൽ കേസ് നടത്തുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഇതിൻ്റെ ഒരു സ്റ്റേറ്റ്സും ഇതിൻ്റെ ഒരു വോളിയം ഒക്കെ അറിയാവുന്ന ആളെന്ന നിലയിൽ, ഇന്ന് 2024 ഇഫ് സംബഡി വാല്യൂസ് ദസ്, ഇതിൻ്റെ ഒരു വാല്യൂ ഡെപ്ത് എത്രയെന്ന് വെച്ചാൽ ദിസ് മേ ഗോ ബിയോണ്ട് 1000 crores. 1000 കോടി മുകളിലേറെ പൊട്ടൻഷ്യൽ ഉള്ള 4 ലീസാണ് ഇത്. പക്ഷേ ഈ ലീസ് അനുവദിച്ചത് ഗവൺമെൻറിൻ്റെ പോളിസിക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഉത്തമ താല്പര്യം, അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഉത്തമ താല്പര്യങ്ങൾക്കും വിരുദ്ധമാണ് എന്നതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ 10 days, 10 ദിവസം കഴിഞ്ഞപ്പോൾ ഈ ലീസിൻ്റെ പുറത്ത് നടപടികളെല്ലാം അന്നത്തെ ഗവൺമെൻറ് സ്റ്റേ ചെയ്തു. 2004 10 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നീട് മുമ്പോട്ടുള്ള എല്ലാ കാര്യവും സ്റ്റേ ചെയ്തു. പിന്നീട് ആ ലീസ് പ്രവർത്തിപഥത്തിൽ കൊണ്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ മുതൽ ഇങ്ങോട്ട് നിങ്ങൾ പരിശോധിച്ചാൽ CMRL കമ്പനി എക്കാലത്തും ഈ ലീസ് തിരിച്ചു പിടിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ പൊതു താല്പര്യം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് തീരദേശ മേഖലയിലെ ആളുകളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ സ്വകാര്യ വ്യക്തികൾക്ക് ലീസ് അനുവദിക്കുന്നില്ല എന്നുള്ള വിചിന്തിതമായിട്ടുള്ള സ്റ്റഡി ആയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് അതിനെതിരെ ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത് AK ആന്റണി സർക്കാരിൻ്റെ നിലപാടതായിരുന്നു. അതിനുശേഷം വന്ന അച്യുതാനന്ദൻ സർക്കാരിൻ്റെ നിലപാടതായിരുന്നു. അച്യുതാനന്ദൻ വെന്റ് വൺ സ്റ്റെപ്പ് അഹെഡ്. ഇനി ഒരു കാരണവശാലും ഇനി നാളെ ആണെങ്കിലും അത് നടക്കരുതെന്നതുകൊണ്ട് അച്യുതാനന്ദൻ ഗവൺമെൻറ് കേരളത്തിൻ്റെ വാണിജ്യ നയം, അല്ലെങ്കിൽ വ്യാപാര വാണിജ്യ നയം തീരുമാനിച്ചപ്പോൾ മിനറൽ പോളിസിയിൽ കൃത്യമായിട്ടുള്ള ഒരു പോളിസി അദ്ദേഹം അഡോപ്റ്റ് ചെയ്തു. പൊതുമേഖലയിലല്ലാതെ സ്വകാര്യ വ്യക്തികൾ
കരിമണൽ ഖനനത്തിൽ എൻട്രി ചെയ്യാൻ സംസ്ഥാന സർക്കാർ അനുവദിക്കില്ല എന്നുള്ള നയം തീരുമാനിച്ചു. അച്യുതാനന്ദന് ശേഷം ഉമ്മൻചാണ്ടി സർക്കാർ വന്നു. ഇതിനിടയിൽ സി എം ആർ എൽ കമ്പനി അവരുടെ ലീസ് ക്യാൻസൽ ചെയ്തതിനെതിരെ അല്ലെങ്കിൽ അത് മുമ്പോട്ട് പോകാൻ കഴിയാത്തതിനെതിരെ കേന്ദ്ര മൈൻസ് ട്രൈബ്യൂണലിൽ പോവുകയുണ്ടായി. മൈൻസ് ട്രൈബ്യൂണല് അവർക്ക് അവരുടെ ആവശ്യങ്ങൾ പുനഃപരിശോധിക്കാൻ കേരള ഗവൺമെന്റിനോട് നിർദ്ദേശം നൽകി. അതിനുശേഷം കേരള ഗവൺമെന്റ് പുനഃപരിശോധിച്ചെങ്കിലും അനുകൂലമായ തീരുമാനം കൈക്കൊണ്ടില്ല. ആ തീരുമാനത്തിനെതിരെ ആദ്യം ഹൈക്കോടതി പോയി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സി എം ആർ എല്ലിന് അനുകൂലമായി ഉത്തരവിട്ടു. അന്നും അപ്പോഴും ഗവൺമെന്റ് ആ ലീസ് പ്രവർത്തിപഥത്തിലാക്കാൻ, ലീസ് അനുവദിക്കാൻ അല്ലെങ്കിൽ ലീസ് എക്സിക്യൂട്ട് ചെയ്യാൻ തയ്യാറായില്ല. ഗവൺമെന്റ് ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോയി. ഡിവിഷൻ ബെഞ്ചിന്റെ തീരുമാനവും സി എം ആർ എല്ലിന് അനുകൂലമായപ്പോൾ സ്വാഭാവികമായിട്ടും അന്നും ആ തീരുമാനം അനുകൂലമായി വന്നപ്പോഴും അധികാരത്തിലിരുന്ന സർക്കാർ ആ ലീസ് എക്സിക്യൂട്ട് ചെയ്യാനോ ലീസിന് അനുകൂലമായോ നിലപാട് സ്വീകരിച്ചില്ല. പിന്നീട് അതിനുമെതിരെ സുപ്രീം കോടതിയിൽ സ്റ്റേറ്റ് അപ്പീൽ പോയി. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് ആ സുപ്രീം കോടതി അപ്പീൽ പോയി. സി എം ആർ എൽ കമ്പനിക്ക് ആ ലീസ് എക്സിക്യൂട്ട് ചെയ്ത് കൊടുക്കാതെ ഫൈറ്റ് ചെയ്ത് ഒരു സേവനവും നൽകാതെയാണ് എക്സാലോജിക്ക് മാസപ്പടി വാങ്ങിയത്. അന്വേഷണ ഏജൻസികളും ഇത് അംഗീകരിച്ചു കഴിഞ്ഞു. എല്ലാത്തിനും പിന്നിൽ മുഖ്യമന്ത്രി എന്നുള്ള വിമർശനമാണ് മാത്യു കുഴൽനാടൻ ഉയർത്തുന്നത്. 2004 കരിമണൽ ഖനനത്തിന് സി എം ആർ എൽ കമ്പനിക്ക് കരാർ നൽകി. പിന്നീട് ആ കരാർ റദ്ദാക്കി. കരാർ തിരിച്ചുപിടിക്കാനുള്ള ശ്രമം സി എം ആർ എൽ കമ്പനി നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങൾ, ഇതിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ ചൂണ്ടിക്കാട്ടുന്നു മാത്യു കുഴൽനാടൻ. ഒപ്പം തന്നെ സ്പീക്കർക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും ഉയർത്തുന്നു. മുഖ്യമന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉയർത്താനുള്ള, സഭയിൽ ഉയർത്താനുള്ള തന്റെ നീക്കം തടഞ്ഞത് ജനാധിപത്യ മര്യാദയല്ല എന്നുള്ള വിമർശനം കൂടി ഉയർത്തുന്നുണ്ട് മാത്യു കുഴൽനാടൻ. ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും. യു എ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. അബുദാബിയിലെ അഖിലൻ മോദി പരിപാടിയിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും. ക്ഷേത്രം ഭക്തർക്ക് തുറന്നുകൊടുക്കുന്ന ചടങ്ങിലും പങ്കെടുക്കും. ദുബായ് സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി ഖത്തറിലേക്ക് പോകും. അബുദാബിയിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു എയിൽ എത്തുന്നത്. ഇന്ന് ഉച്ചയോട് കൂടി തന്നെ അദ്ദേഹം യു എയിൽ എത്തുമെന്നാണ് കരുതുന്നത്. അൽബത്തിൻ വിമാനത്താവളത്തിലാണ് അദ്ദേഹം വിമാനമിറങ്ങുക. ഊഷ്മളമായി തന്നെ രാജ്യം അദ്ദേഹത്തെ സ്വീകരിക്കും. ഇന്ന് വൈകിട്ട് അദ്ദേഹത്തിന് ഒരു പരിപാടിയാണുള്ളത്. അത് അബുദാബി സായിദ് സ്പോർട്സ് സിറ്റിയിലാണ്. അഖിലൻ മോദി എന്ന് പേരിട്ടിരിക്കുന്ന മഹാ സമ്മേളനമാണ് അദ്ദേഹത്തിന് കാത്തിരിക്കുന്നത്. പ്രവാസി മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളെല്ലാം ചേർന്നെടുക്കുന്ന പരിപാടിയാണ്. 150 പ്രവാസി സംഘടനകൾ ചേർന്നെടുക്കുന്ന പരിപാടിയാണ്. ഇന്ത്യൻ എംബസിയും ഇന്ത്യൻ കോൺസുലേറ്റും ചേർന്ന പരിപാടിയുടെ ഭാഗമാകുന്നുണ്ട്. ഇത്തരത്തിൽ 65,000+ ആളുകൾ പങ്കെടുക്കുന്ന ഒരു മഹാസമ്മേളനമാണ് അഖിലൻ മോദി. ഇതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു. അഖിലൻ മോദി മഹാസമ്മേളനമാണ് ഇന്ന് പ്രധാനമന്ത്രിക്കായുള്ള പരിപാടി. നാളെ അദ്ദേഹത്തിന് 2 പരിപാടികളാണുള്ളത്. നാളെ രാവിലെ അദ്ദേഹം ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെൻറ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. ദുബായ് മദീനത്ത് ജുമൈറയിലാണ് ലോക ഗവൺമെൻറ് ഉച്ചകോടി നടക്കുന്നത്. ഈ ഗവൺമെൻറ് ഉച്ചകോടിയിൽ ഇന്ത്യ അതിഥി രാജ്യമാണ്. ഖത്തർ, തുർക്കി എന്നിവയാണ് മറ്റ് അതിഥി രാജ്യങ്ങൾ. ഈ നാളെ ഈ ലോക സർക്കാർ ഉച്ചകോടിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കും. നാളെ ഈ വർഷത്തെ സൈലം മെഡിക്കൽ അവാർഡ് പ്രശസ്ത ന്യൂറോ സർജൻ എ മാർത്താണ്ഡപിള്ളയ്ക്ക് സമ്മാനിച്ചു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് പുരസ്കാരം നൽകിയത്. കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടന്ന ചടങ്ങിൽ 10,000 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. 2023 എം ബി ബി എസ് നേടിയ 1238 വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിച്ചു. റാങ്ക് ജേതാക്കൾക്കുള്ള പ്രശസ്തി പത്രവും സമ്മാനത്തുകയും തോട്ടത്തിൽ രവീന്ദ്രൻ എം എൽ എ വിതരണം ചെയ്തു. സാംസങ് ഉൾപ്പെടെയുള്ള കമ്പനികളുടെ സഹകരണത്തോടെ കോഴിക്കോട് 25 ഏക്കറിൽ നിർമ്മിക്കുന്ന സൈലം ഹൈബ്രിഡ് പാർക്കിൻ്റെ പ്രഖ്യാപനവും ചടങ്ങിൽ നടന്നു. സാംസങ് വൈസ് പ്രസിഡന്റ് ആകാശ് സക്സേന, സൈലം സിഇഒ ഡോക്ടർ അനന്ദു, സൈലം ഡയറക്ടർമാരായ ലിജീഷ് കുമാർ, വിനേഷ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. മാസപ്പടി വിവാദത്തിൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ നിശബ്ദത ദുരൂഹമെന്ന് രജിസ്ട്രാർ ഓഫ് കമ്പനീസ്. വിശദീകരണം നൽകണമെന്ന നോട്ടീസ് കെ എസ് ഐ ഡി സി അവഗണിച്ചു. ഹൈക്കോടതിയിൽ നൽകിയ എതിർ സത്യവാങ്മൂലത്തിലാണ് ആർ ഒ സിയുടെ രൂക്ഷ വിമർശനം. ഷോൺ ജോർജിന്റെ പരാതിയിലാണ് ആർ ഒ സി കെ എസ് ഐ ഡി സിയോട് വിശദീകരണം തേടിയത്. എന്നാൽ നിശ്ചിത സമയപരിധിക്കുള്ളിൽ മറുപടി ലഭിച്ചില്ല. ഇക്കാര്യം കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തെ അറിയിച്ചിരുന്നു. സമയപരിധി കഴിഞ്ഞ ശേഷം കെ എസ് ഐ ഡി സിയുടെ ഇമെയിൽ കിട്ടി. അതിൽ ആരോപണങ്ങൾക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. സ്വയം പ്രതിരോധിക്കാൻ പോലും കെ എസ് ഐ ഡി സി മെനക്കെട്ടില്ല. നിശബ്ദത ദുരൂഹതകൾ ഉണർത്തുന്നതാണെന്നും ആർ ഒ സി ചൂണ്ടിക്കാട്ടുന്നു. കെ എസ് ഐ ഡി സിയുടെ പ്രതിനിധി ഡയറക്ടർ ബോർഡിലുണ്ടെന്ന് സി എം ആർ എൽ അറിയിച്ചിരുന്നു. കേസിൽ പൊതുതാൽപര്യമില്ലെന്ന കെ എസ് ഐ ഡി സിയുടെ വാദം നിലനിൽക്കില്ല. സി എം ആർ എൽ കമ്പനിയിലെ 2-ാമത്തെ ഷെയർ ഹോൾഡറാണ് കെ എസ് ഐ ഡി സി. പൊതുമേഖലാ സ്ഥാപനമായതുകൊണ്ട് തന്നെ പൊതുതാൽപര്യമുണ്ട്. ഇക്കാര്യം പരാതിക്കാരനായ ഷോൺ ജോർജ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും
ആർഒസി സത്യവാങ്മൂലത്തിൽ പറയുന്നു. 24 കൊച്ചി. തൃശൂരിൽ ദേശീയ നാടകോത്സവം. സ്റ്റേജിന്റെ പരിധികൾക്കപ്പുറം കാഴ്ചയുടെ അനുഭവത്തെ കൊണ്ടുപോവുകയാണ് തൃശൂരിലെ അന്താരാഷ്ട്ര നാടകവേദിയിലെത്തുന്ന ഓരോ നാടകവും. സൂഫി കവിയും തത്വചിന്തകനുമായ ജലാലുദ്ദീൻ റൂമിയുടെ ജീവിതം പറയുന്ന റൂമിയാന അതിന് ഉദാഹരണമാണ്. നാടകകലയുടെ പരിണാമവും അവതരണത്തിലെ സാങ്കേതിക വിപ്ലവവും ആസ്വാദകരെ അത്ഭുതപ്പെടുത്തും. എല്ലാം ഡിജിറ്റലാകുന്ന കാലം, തൃശൂരിലെ അന്താരാഷ്ട്ര നാടകോത്സവ വേദിയിലും അത്തരത്തിലൊരു ഡിജിറ്റൽ സർപ്രൈസ് ഉണ്ട്. ആനിമേഷൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു ഡിജിറ്റൽ നാടകം കണ്ടാലോ. ആനിമേഷന്റെയും ഡിജിറ്റൽ പ്രൊജക്ഷന്റെയും സാധ്യത പ്രയോജനപ്പെടുത്തുന്ന നാടകമാണ് റൂമിയാന. പാവകളും അഭിനേതാക്കളും നർത്തകരും നിറയുന്ന അരങ്ങ് കാണികൾക്ക് നാടകത്തിന്റെ നവ്യാനുഭവം സമ്മാനിക്കും. സ്നേഹത്തെരുവിലൂടെ പ്രേമഹൽ അന്വേഷിച്ച് ചെല്ലുന്ന വിദ്യാർത്ഥി അവന്റെ സ്വത്തം പാവയുടെ രൂപം പ്രാപിക്കുന്നു. സ്വത്തം തിരയുന്ന വിദ്യാർത്ഥിയും വഴികാട്ടുന്ന അധ്യാപകനും വേദിയിൽ. അടിമത്തം പലരും സ്വയം തെരഞ്ഞെടുക്കുന്നതെന്ന് റൂമിയാനോ ഓർമ്മിപ്പിക്കുന്നു. ഇഷാര പപ്പറ്റ് നാടകവേദിയുടെ ദൃശ്യാവിഷ്കാരം പുതുതലമുറ നാടകങ്ങളുടെ അമരക്കാരനായ ദാദി പുതുംജിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. Everybody has one aim in life and to access something which is not always easy and you have to cross this whole thing of maya in the life, experience it and then you attain whatever you're looking for. And that is what I think every religion, every human being does. സ്നേഹവും സമാധാനവും തിരഞ്ഞുള്ള റൂമിയാനയുടെ യാത്രയിൽ നാം നമ്മെ തന്നെ തിരയുന്നു. ക്യാമറമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് സജി, 24. ജോലി സംബന്ധമായ കാര്യത്തിന് ചണ്ഡീഗഡിൽ പോയി മടങ്ങവേ ട്രെയിനിൽ വെച്ച് അബോധാവസ്ഥയിലായ യുവാവിനെ ഗുരുതരാവസ്ഥയിൽ നാട്ടിലെത്തിച്ചു. തൃശൂർ അരിമ്പൂർ സ്വദേശി ശ്രീകുമാറാണ് കരളിന്റെ പ്രവർത്തനം പാതി നിലച്ചതോടെ അബോധാവസ്ഥയിലായത്. ശ്രീകുമാറിനെയും കൊണ്ടുള്ള ആംബുലൻസ് വസായിൽ നിന്ന് തൃശൂർ മെഡിക്കൽ കോളേജിലെത്തി. ശ്രീകുമാറിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ്. തൃശൂരിലെ ഒരു ഹോട്ടലിലെ ജീവനക്കാരനാണ് അരിമ്പൂർ കൈപ്പിള്ളി സ്വദേശി ശ്രീകുമാർ. ജോലിയുമായി ബന്ധപ്പെട്ട് ചണ്ഡീഗഡിലെത്തിയ ശ്രീകുമാർ 7-ാം തീയതി ചണ്ഡീഗഡ് കൊച്ചുവേളി ട്രെയിനിലാണ് നാട്ടിലേക്ക് തിരികെ മടങ്ങിയത്. പുലർച്ചെ ട്രെയിനിൽ വെച്ച് ബോധം നഷ്ടപ്പെട്ടു. സഹയാത്രികർ അറിയിച്ചതിനെ തുടർന്ന് RPF ഇടപെട്ട് മഹാരാഷ്ട്രയിലെ വസായ് റോഡ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് റെയിൽവേ ആംബുലൻസിൽ അടുത്തുള്ള ജനസേവാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വസായിലെ സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകരും മലയാളി സമാജം ഭാരവാഹികളും ചേർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി കാന്തിവല്ലി ശതാബ്ദി ആശുപത്രിയിലേക്ക് എത്തിച്ചു. ഇയാളുടെ ബന്ധു സന്ദീപും കൂടെ ഉണ്ടായിരുന്നു. ഫെയ്മ എന്ന സംഘടനയുടെ പ്രതിനിധികൾ തുടർന്ന് ഇവർക്കുള്ള എല്ലാ സഹായവും ഒരുക്കി. അവര് നേരത്തെ ഡോക്ടർ പറഞ്ഞു ഇവിടെ നിങ്ങൾക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, നിങ്ങൾക്ക് അപ്പൊ ഇത്ര പൈസ അടയ്ക്കണം. അപ്പൊ പുള്ളിയുടെ കയ്യിൽ കൊണ്ട് കൂടെയുള്ള സന്ദീപിന്റെ കയ്യിൽ ഒന്നുമില്ല, അങ്ങനെ അത്രയും ട്രാവലിനുള്ള കാര്യത്തിലല്ല അവര് വന്നത്. അപ്പൊ അവര് പറഞ്ഞു ഒരു സജഷൻ പറയാം, ഇങ്ങനെ കാന്തിവല്ലിയിൽ വലിയൊരു ഹോസ്പിറ്റലാണ്, മുനിസിപ്പൽ ഹോസ്പിറ്റലാണ്, അപ്പൊ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ തുച്ഛം പൈസയിൽ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നു. സന്നദ്ധ പ്രവർത്തകരും അരിമ്പൂർ പഞ്ചായത്ത് ഭാരവാഹികളും നടത്തിയ ഇടപെടലിനെ തുടർന്ന് ശ്രീകുമാറിനെ ആംബുലൻസ് മാർഗം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 1400 കിലോമീറ്റർ ദൂരം 32 മണിക്കൂർ കൊണ്ട് താണ്ടി. ആംബുലൻസ് കടന്നുവന്ന സംസ്ഥാനങ്ങളിൽ മലയാളി സംഘടനകളും സഹായമൊരുക്കി.
അബോധാവസ്ഥയിലുള്ള ശ്രീകുമാറിന്റെ നില അതീവ ഗുരുതരമാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. 24 തൃശൂർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.